യുഡിഎല്ല അങ്ങനെ കുറേ ലോഡിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും നോക്കിയിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് നമുക്ക് തുടങ്ങാം ഡയറക്റ്റ് നമ്മൾ ഷെയർ ഫോഴ്സും എൻഡിംഗ് മൊമെന്റിലോട്ടാണ് പോകുന്നത് അപ്പൊ അതിന് വേണ്ട നേരത്തെ നമ്മൾ ടൈപ്പ് ഓഫ് സപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി ഡയറക്റ്റ് നമ്മൾ ഷെയർ ഫോഴ്സും എൻഡിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞ പോർഷനിലോട്ട് പോവാണ് ഓക്കെ എന്താണ് ഷെയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഷെയർ ഫോഴ്സ് എന്താണ് ബെൻഡിങ് മൊമെന്റ് എങ്ങനെ പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് കരുതുക എന്തോ ആയിക്കോട്ടെ കാന്റിലിവറോ ഏതോ ആയിക്കോട്ടെ ഏത് ബീം ആയിക്കോട്ടെ അതിന്റെ ലെങ്ത് എല്ലാണെന്ന് കരുതുക ഓക്കെ മൊത്തത്തിലുള്ള ലെങ്ത് എല്ലാണെന്ന് കരുതുക ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ബീമിനകത്ത് ഏതെങ്കിലും ഒരു സെക്ഷൻ എവിടെ വെച്ച് വേണമെങ്കിലും എടുക്കാം ഒരു നിർബന്ധവുമില്ല എവിടെ വേണമെന്ന് മിഡ് പോയിന്റ് വേണോ നിർബന്ധമല്ല ഒന്നും നിർബന്ധമല്ല എവിടെങ്കിലും ഒരു സെക്ഷൻ ഞാൻ എക്സ് എക്സ് എന്ന് പറഞ്ഞ് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു എങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സെക്ഷനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലെയും അല്ലെങ്കിൽ ഈ സൈഡ് ഈ ഏതെങ്കിലും ഒരു പീസ് മാത്രം എടുക്കുക ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം എടുക്കുക അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം എടുക്കുക എവിടെ വേണമെങ്കിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ ആ സെക്ഷന്റെ റൈറ്റും ലെഫ്റ്റും രണ്ടായിട്ട് മാറി ഇത് ഒരു സെക്ഷനായി മാറി ഇതൊരു സെക്ഷൻ രണ്ട് സെക്ഷനായിട്ട് മാറി അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ സെക്ഷനെ വെച്ച് പറയുവാണെങ്കിൽ ആ സെക്ഷന്റെ ഏതെങ്കിലും ഒരു സൈഡിലെ അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മിന് പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഈ എക്സ് എക്സ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് ഇതാണെന്ന് കരുതുക ഇതാണ് ലെഫ്റ്റ് സൈഡ് ഇതാണ് റൈറ്റ് സൈഡ് എന്ന് കരുതുക ഓക്കെ ആണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷനെ ഈ എക്സ് എക്സ് എന്ന സെക്ഷനെ വെച്ച് പറയുവാണെങ്കിൽ ആ സെക്ഷന്റെ ലെഫ്റ്റിലുള്ള അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സസ് അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മതി അതിന്റെ സമ്മിന് പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ പറയപ്പെടുന്ന കാന്റിലിവർ ബീം ആണെങ്കിൽ ആവാം ഓവർ ഹാങ് ആണെങ്കിൽ ആവാം എങ്ങനെ വേണമെങ്കിലും ആവാം പ്രശ്നമൊന്നുമില്ല അപ്പൊ ആ ഒരു ബീം ഞാൻ എടുത്തു ആ ബീമിൽ എവിടെങ്കിലും ഒരു സെക്ഷൻ എക്സ് എക്സ് എന്ന് പറഞ്ഞ് എവിടെങ്കിലും ഒരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്തു ആ കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബീമിന് ഒരു റൈറ്റ് സെക്ഷനും ഒരു ലെഫ്റ്റ് സെക്ഷനും രണ്ടായിട്ട് മാറി ബീമ് രണ്ടായിട്ട് അങ്ങ് മാറി അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള അൺബാലൻസ്ഡ് ട്രാൻസ്ഫേഴ്സ് ഫോഴ്സസ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സസിന്റെ സമ്മിന് പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ഈ ബീമിന്റെ ലെഫ്റ്റിലെയും പറയാം അതുപോലെ തന്നെ ഈ ബീമിന്റെ റൈറ്റിലെയും പറയാം രണ്ട് സൈഡിലെയും പറയാം ഇതാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അൺബാലൻസ്ഡ് ട്രാൻസ്ഫേഴ്സ് ഫോഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സ് ഏതർ ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ സെക്ഷൻ സെക്ഷൻ എക്സ് എക്സ് ആണെങ്കിൽ അതിന് റൈറ്റിലുള്ളതുമാകാം ലെഫ്റ്റിലുള്ളതുമാകാം രണ്ടിടത്തും നമ്മൾ പറയാറുണ്ട് ഇതാണ് ഷിയർ ഫോഴ്സിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പറയുന്നത് ഇനി ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ദ ആൾജിബ്രിക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് കാരണം ഇതിപ്പം സെക്ഷൻ എക്സ് എക്സ് ആണ് അതിന്റെ റൈറ്റും ലെഫ്റ്റും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരെണ്ണം ഉണ്ട് ഇവിടെ വന്നപ്പോ ഇവിടെ താഴോട്ട് ഒരെണ്ണം ഉണ്ട് കുറെ ഫോഴ്സുകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ സെക്ഷൻ പറയുവാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നത് ഇവിടുത്തെ അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സസ് ഒക്കെ ഒന്ന് പറഞ്ഞേ ഈ സെക്ഷനിലെ ഈ സെക്ഷനിലെ ലെഫ്റ്റ് സൈഡിലെ ഒന്ന് പറഞ്ഞേ ഇതേ മൈനസ് ഇത് ആണോ അതായത് മേളിലോട്ട് ഒരു ഫോഴ്സ് പോകുന്നുണ്ട് താഴോട്ട് ഒരു ഫോഴ്സ് പോകുന്നുണ്ട് മേളിലോട്ട് പോകുന്നതിന് പോസിറ്റീവ് കൊടുക്കുവാണെങ്കിൽ താഴോട്ട് വരുന്ന നെഗറ്റീവ് കൊടുക്കുക അപ്പം ഈ എക്സ് എക്സ് സെക്ഷനെ വെച്ച് നമ്മൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്വേർഡ് ഫോഴ്സ് മൈനസ് ഡൗൺവേർഡ് ഫോഴ്സ് ഇനി ഇപ്പുറ സൈഡിലോട്ട് വന്നേ റൈറ്റ് സൈഡിലോട്ട് ഈ റൈറ്റ് സൈഡിലോട്ട് വന്നേ എക്സ് എക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ പറയാൻ പോവാണ് അപ്പം റൈറ്റ് സൈഡിലുള്ള ഷിയർ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഡൗൺവേർഡ് ഫോഴ്സ് പിന്നെ അവിടെ താഴോട്ട് ഫോഴ്സ് ഒന്നും കിടപ്പില്ല മൈനസ് ഇങ്ങോട്ട് കിടക്കുന്ന അപ്വേർഡ് ഫോഴ്സ് രണ്ടും രണ്ട് ഡയറക്ഷൻ ആയിരിക്കും പ്ലസും മൈനസും ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അതിന്റെ സമ്മിനാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ദ ആൾജിബ്രിക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ആൾജിബ്രിക് സം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒരെണ്ണം കൊടുത്തു മൂന്നെണ്ണം ആയാലും അങ്ങനെ ഓരോന്നും ഇൻഡിവിജ്വൽ കൂട്ടിയെടുക്കുന്നതിനാണ് ആൾജിബ്രിക് സം എന്ന് പറയുന്നത് ആൾജിബ്രിക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബീം ഏതർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ഈ എക്സ് എക്സ് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബീം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ടായിട്ട് അങ്ങ് തരം തിരിച്ചു മാറുവാ രണ്ട് സൈഡിലോട്ട് മാറുവാണ് എങ്കിൽ ആ രണ്ട് സൈഡ് വെച്ച് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്ന ഓരോ സൈഡിലെയും അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സസിന്റെ സമ്മിന് പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരുപാടൊന്നും പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇതിനകത്ത് നിന്ന് ഫിഗർ ഒന്നും വരയ്ക്കാൻ അറിയണോ നിർബന്ധമൊന്നുമില്ല എനിക്ക് എടുത്ത് പറയാം ഇനി ബെൻഡിങ് മൊമെന്റ് നമുക്ക് പറയാം ഇതേപോലെ തന്നെ ഞാനൊരു ഒരു ബീം കൺസിഡർ ചെയ്തു ഓക്കെ ബീം കൺസിഡർ ചെയ്തു അതിന് എവിടെയുള്ള ഒരു സെക്ഷൻ എക്സ് എക്സ് എന്ന് പറഞ്ഞ് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു ഓക്കെ ഇത് ടോട്ടൽ ലെങ്ത് എൽ ആണെന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം എൽ ആണെന്ന് കരുതിക്കും ഒന്നും കുഴപ്പമില്ല അപ്പൊ ഈ സെക്ഷനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ് അതിന്റെ റൈറ്റ് സൈഡ് ഇതിൽ നേരത്തെ പറഞ്ഞ
shear force and bending moment ennu parney ivada venangil or force kottu koduthu thaavude or force undu ivadeyum thaavude or force undu ennakkona vechu idu venangil a ennu kodukka idu b ennu kodukka idu c ennu kodukka idine d ennu kodukka endayirikkum ivadatha shear force nerthe parney shear force undu parney nokki concept clear aaki poga alladhu chumma thala urukki vidarathu concept clear aaki thanne poga endanannallo manasilakkiya mathram adhe alladhu ivadunu problem onnu chodikkilla വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല എന്താണ് കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകുക ഞാൻ ഒന്നുകൂടെ താമസിച്ച് വന്നവർക്ക് ഒന്നുകൂടെ പറയുവാണ് എക്സ് എക്സ് സെക്ഷൻ എടുത്തു ഒരു ബീമിനകത്ത് നിന്ന് അത് സിംപ്ലി സപ്പോർട്ടർ ആവാം കാന്റിലിവർ ആവാം ഓവർഹാങ് ആവാം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല എക്സ് എക്സ് സെക്ഷൻ എടുത്തു എങ്കിൽ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ എക്സ് എക്സ് സെക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് ഒരു സൈഡ് ഉണ്ട് റൈറ്റ് ഒരു സൈഡ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് മേ ബി ഡിപ്പെൻഡ് ഓൺ ആൾജിബ്രിക് സം ഓഫ് അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈദർ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ആ സെക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാവാം ലെഫ്റ്റ് സൈഡിലാവാം എങ്കിലാണെങ്കിൽ ഈ കേസിൽ നിങ്ങളൊന്ന് പറഞ്ഞു ഈ കേസിൽ ഈ ലെഫ്റ്റ് സൈഡിലെ പറഞ്ഞു എക്സ് എസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തോ ഷിയർ ഫോഴ്സ് പറഞ്ഞത് എങ്ങനെയാ ഷിയർ ഫോഴ്സ് എസ് എഫ് ഈക്വൽ ടു ഈ കാണുന്ന ഇതിനാണെങ്കിൽ ഒരു 10 എന്നൊരു വാല്യൂ കൊടുത്തു ഇതിനൊരു 5 എന്ന വാല്യൂ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് 15 - 5 എന്ന് പറയുമ്പോൾ 10 വരും ആൻസർ ഓക്കെ അല്ലേ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകുന്നത് ഇനി ബെൻഡിങ് മോമെന്റ് പറയുന്നത് പോലെ തന്നെയാണ് ഒരു ബീം എടുത്തു ആ ബീമിനകത്ത് ഞാനൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു എക്സ് എക്സ് എന്നാണ് ആ സെക്ഷന്റെ പേര് ഇതിന് ഏതർ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട് ഓക്കെ എങ്കിൽ എന്തായിരിക്കും ഈ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും പോലെ തന്നെയാണ് പറയുന്നത് എങ്ങനെയായിരിക്കും പറയുന്നത് നേരത്തെ പറഞ്ഞത് അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത് അൺബാലൻസ്ഡ് മൊമെന്റ്സ് ആയി കണ്ടോ അൺബാലൻസ്ഡ് മൊമെന്റ് ആയി നേരത്തെ പറഞ്ഞ അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സസ് ആണ് ഷിയർ ഫോഴ്സ് വരുന്നതെങ്കിൽ ബെൻഡിങ് മൊമെന്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബീമിനെ കൺസിഡർ ചെയ്യുക എക്സ് എക്സ് എന്നൊരു സെക്ഷൻ എവിടെയെങ്കിലും എടുക്കുക എവിടെ ഏത് ഡിസ്റ്റൻസ് മാറി എടുത്താലും യാതൊരു കുഴപ്പമില്ല ഓക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ബീമിന് പിന്നെ ഏതർ ലെഫ്റ്റ് ഓർ റൈറ്റ് രണ്ട് സൈഡ് വരും ആ ആക്സിനെ അല്ലെങ്കിൽ ആ എക്സ് എക്സ് ഡയറക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡ് വരും ആ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ ആ സൈഡിലുള്ള അൺബാലൻസ്ഡ് മൊമെന്റിന്റെ സമ്മാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് മൊമെന്റ് ഏതർ ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് റൈറ്റ് ആവാം ലെഫ്റ്റ് ആവാം of a section which causes bending effect on the beam ella momentgalum bending moment alla manasilakkikkolluka ella momentgalum bending moment alla bending moment endha nu choichal bending moment ennu parayunnathu or unbalanced moment aanu which causes bending effect on the beam beam ina bend cheyipikkum inganaane cherichu kodukkum alle inganaane cherichu kodukkum inna sagging hogging ennu nammal parayarundu appo ella momentgalum bending moment alla provided മൊമെന്റുകൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആ മൊമെന്റ് നമ്മുടെ ബീമിൽ ഒരു ബെൻഡിങ് എഫക്ട് തരും അപ്പം ബെൻഡിങ് എഫക്ട് തരുന്ന മൊമെന്റുകൾക്ക് പറയുന്ന പേരാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അല്ലാതെ എല്ലാ മൊമെന്റുകളും ബെൻഡിങ് മൊമെന്റ് ഒന്നുമല്ല ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് വിച്ച് കോസസ് ബെൻഡിങ് എഫക്ട് ഓൺ ദ ബീം ഒരു ബീമിനകത്ത് അതിനെ ബെൻഡ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെ സാഗിങ് അല്ലെങ്കിൽ ഹോഗിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമ്മൾ പറയാറുണ്ട് ഇതിൽ അങ്ങനെ എന്തെങ്കിലും ബെൻഡിങ് എഫക്റ്റുകൾ നൽകുന്ന മൊമെന്റുകളാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അല്ലാതെ എല്ലാ മൊമെന്റിനെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് എന്ന് വിളിക്കാൻ ഒക്കത്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് റൈറ്റും ലെഫ്റ്റും ഉണ്ട് ഓരോ സൈഡിലെയും ഏത് റൈറ്റിലാണ് റൈറ്റിലെ റൈറ്റിലെ അൺബാലൻസ്ഡ് മൊമെന്റുകളുടെ സമ്മിന് പറയുന്ന പേരാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഒബ്ടെയ്ൻഡ് ബൈ ദ ആൾജിബ്രിക് സം ഓഫ് മൊമെന്റ് ഓഫ് ഓൾ ഫോഴ്സസ് ഇവിടെ കുറെ അൺബാലൻസ്ഡ് ഫോഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഉണ്ടാക്കുന്ന മൊമെന്റ് ഉണ്ടോ ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ആണല്ലോ മൊമെന്റ് എന്ന് പറയുന്നത് ആ മൊമെന്റിന്റെ സമ്മിന് പറയുന്ന പേരാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് രണ്ട് രീതി വേണമെങ്കിൽ നമുക്ക് പറയാം ഷിയർ ഫോഴ്സ് പറഞ്ഞത് അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സസ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് പറയുന്നത് അൺബാലൻസ്ഡ് മൊമെന്റ് ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക ആ രണ്ട് ടേം വ്യക്തമായിട്ട് ഓർത്തിരിക്കുക ഷിയർ ഫോഴ്സ് അൺബാലൻസ്ഡ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഫോഴ്സ് എന്ന് പറയാറുണ്ട് ഇനി ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയാറുണ്ട് എല്ലാ മൊമെന്റുകളും ബെൻഡിങ് മൊമെന്റ് അല്ല പ്രൊവൈഡഡ് മൊമെന്റ് വിച്ച് കോസസ് ബെൻഡിങ് ആക്ഷൻ ഓൺ എ ബീം ഒരു ബീമിനകത്ത് ബെൻഡിങ് ആക്ഷൻ തരുന്ന മൊമെന്റുകളാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് പോവാം ശ്രദ്ധിക്കണം എല്ലാവരും നോക്കുന്നവര് പേപ്പറും പേനയൊക്കെ എടുത്തു വെച്ച് ചെയ്ത് നമുക്ക് പോവാം ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒന്നും ചെയ്യാനല്ല പടപടാന്ന് നമുക്ക് കിട്ടും ഇതൊരു
ഒരു ബീമാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഒരു സൈഡ് ഹിഞ്ചിടും ഒരു സൈഡ് റോളർ ഒക്കെ വെച്ചിരിക്കുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ടോട്ടൽ ലെങ്ത് 4, 5, 9, 9, 5, 14, 15 ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ ഫിഗർ കാണുന്നുണ്ടല്ലോ സ്ലൈഡ് മാറുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഈ കാണുന്ന ഫിഗർ കാണാനൊക്കുമല്ലോ കാണുന്നുണ്ട് സർ ഇതിനകത്ത് ഫോഴ്സ് ഉണ്ട് ആർ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇവിടെ ഹിഞ്ചിന്റെ താഴെ കിടപ്പുണ്ട് റോളറിന്റെ ആർ ബി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൂടെ വെർട്ടിക്കൽ ഫോഴ്സ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇവിടെ ഒരു 5 എന്ന് പറഞ്ഞൊരു സി എന്ന് പറഞ്ഞ പോയിന്റ് 5 എന്ന് പറഞ്ഞൊരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട് ഇവിടെ 10 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട് ഇവിടെ 8 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട് ഫോഴ്സുകളെല്ലാം ക്ലിയർ ആണ് ഡിസ്റ്റൻസ് ക്ലിയർ ആണ് എങ്കിൽ നമ്മൾ സെക്ഷൻ എക്സ് എക്സ് എന്ന് പറഞ്ഞതാണ് ഞാൻ ഇവിടെ സെക്ഷൻ എക്സ് എക്സ് എടുത്തു ഇനി എനിക്ക് ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കണം ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കണം ഈ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എയ്തർ റൈറ്റ് എന്ന് പറഞ്ഞൊരു സൈഡും വരും ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സൈഡും വരും ണല്ലോ ഇപ്പൊ രണ്ടായിട്ട് ബീം തിരിഞ്ഞു ഇനി നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഏതർ സൈഡ് വെച്ച് പറയാം തുടങ്ങിക്കോ ഈ ബീമിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഷിയർ ഫോഴ്സ് ഒന്ന് പറഞ്ഞേ പേപ്പർ മേനയൊക്കെ ഉണ്ട് ചുമ്മാതെ എഴുതി എഴുതി പോവാം തെറ്റിക്കോട്ടോ കുഴപ്പമില്ല തെറ്റി നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് പോവാം ചുമ്മാതെ കഥ കേട്ടിരുന്നാ ചിലപ്പം പിന്നെ കിട്ടത്തില്ല അപ്പൊ റൈറ്റും ലെഫ്റ്റും ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ ലെഫ്റ്റിലും അല്ല ഇങ്ങനെ വലിയ പ്രോബ്ലംസ് വരത്തില്ലെന്നല്ലേ സാറ് നേരത്തെ പറഞ്ഞത് വരത്തില്ല ഈ കൺസെപ്റ്റ് അറിയാതെ നമുക്ക് ചുമ്മാ മക്കപ്പ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ വരും അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ചുമ്മാ കാണാൻ പഠിച്ചു വെച്ചാൽ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കിട്ടിയോ നില്ല വേണ്ടാന്നുള്ളവര് ചെയ്യണമെന്നില്ല താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇത് ചുമ്മാതെ കാണാതെ പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഒരു ബീമാണ് അപ്പൊ അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് രണ്ട് സെക്ഷൻ ആയിട്ട് പോകും ഓക്കെ ആണല്ലോ എക്സ് എക്സ് എന്നൊരു സെക്ഷൻ ഉണ്ട് രണ്ട് സെക്ഷൻ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതിലെ ഈ ലെഫ്റ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞേ ഷിയർ ഫോഴ്സ് 3.2 അപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് ഇത് മേലോട്ടുള്ള ഞാൻ പോസിറ്റീവ് കൊടുക്കുവാണെ +8.2 -5 ഇത്ര വാല്യൂ വരുന്നേ 3.2 പ്ലസ് ആണേ പോസിറ്റീവ് ആണേ വരുന്നേ പോസിറ്റീവ് ആണ് അപ്പൊ ഇവിടെ വേറെ ഒന്നും പറയാനല്ലല്ലോ എനിക്ക് റൈറ്റ് സൈഡിൽ പറഞ്ഞേ റൈറ്റ് സൈഡിലെ 14.8 ഇത് പോസിറ്റീവ് എടുത്തല്ലേ -3.2 kN കറക്റ്റ് ആണോ ഇവിടത്തെ വാല്യൂ നോക്കിയേ +3.2 ഇവിടുന്ന് നോക്കിയേ -3.2 ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചത് +3.2 -3.2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ സെക്ഷനെ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് റൈറ്റിലെയും ലെഫ്റ്റിലെയും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ സെയിം ആണ് പക്ഷേ എന്താ സംഭവം മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ് എന്ന് പറയുമ്പോ അവിടെ എന്താ സംഭവിക്കാൻ നോക്കിയേ ഒരു മിനിറ്റ് ഒരു ഫിഗർ കാണിച്ചുതരാം ഓക്കെ ഈ ഫിഗറിലോട്ട് നോക്കി ഈ ഫിഗറിനകത്ത് താഴെ കാണോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബീം ഇതിനകത്ത് ഒരു സൈഡില് താഴോട്ട് 3.2 മുകളിലോട്ട് 3.2 എന്താ സംഭവിക്കുന്നത് അവിടെ ഈ കാണുന്ന ബീമിനെ ഷിയർ ഓഫ് ചെയ്യും ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഷിയറിംഗ് എഫക്റ്റ് ആണ് തരുന്നത് അതായത് രണ്ടിടത്തും രണ്ടിടത്തോട്ട് വലിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് അവിടുത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ താഴെന്ന് പറഞ്ഞു ഇങ്ങോട്ടും മുകളിൽ നിന്ന് പറഞ്ഞു ഇങ്ങോട്ടും ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം ഒരിടത്ത് പോസിറ്റീവ് വാല്യൂം ഒരിടത്ത് നെഗറ്റീവ് വാല്യൂം ഷിയറിംഗ് ഓഫ് ആണ് ഷിയർ ഫോഴ്സിന്റെ പ്രത്യേകത ഷിയറിംഗ് ഓഫ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഷിയറിംഗ് ഓഫ് സംഭവിച്ചതാണ് ആ കാണിച്ചത് ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഇത് കിട്ടിയോ സംഭവം ചെയ്യുന്നതിന് കിട്ടിയോ ഇവിടെ +3.2 കിട്ടി ഇവിടെ -3.2 കിട്ടി സംഭവം കിട്ടിയല്ലോ എക്സ് എക്സ് വരച്ചു രണ്ട് സൈഡിൽ എടുത്തപ്പോഴത്തേക്ക് ഒരിടത്ത വാല്യൂ തന്നെയാണ് അപ്പുറത്തും വരുന്നത് ഇവിടെ പോസിറ്റീവ് ആണ് ഇവിടെ നെഗറ്റീവ് വരും ഇനി ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞേ എക്സ് 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 വെച്ചുള്ള ബെൻഡിങ് മൊമെന്റ് എന്താ വരുന്നേ
x x എന്ന് പറയുന്നത് എങ്ങനെ വരുന്നേ പറഞ്ഞോ ബെൻഡിംഗ് മൊമെന്റ് പറഞ്ഞോ r a എന്ന ഒരു ഫോഴ്സ് ഉണ്ട് എങ്ങനെ മൂവ്മെന്റ് എടുക്കുന്നേ 8.2 × 6 ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തനിയെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നാണ്ട ഇവിടെ കിടപ്പുണ്ട് 8.26 − 5 × 2 കിട്ടിയില്ലേ 39.2 എന്നാണോ വന്ന ആൻസർ കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് എടുത്തതെന്ന് പറഞ്ഞാണ് ഇത് ഏറ്റവും വലിയ വാല്യൂ 8.2 ആണ് അതിന്റെ മൊമെന്റ് ആണ് ഏറ്റവും വലുത് അപ്പൊ അതിനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തു ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും എടുത്തു അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വാല്യൂ വരുന്ന ക്ലോക്ക് വൈസ് എടുത്തു ഇനി അടുത്ത എവിടെ നോക്കിയേ ഇനി അതിന്റെ അപ്പുറത്തെ സെക്ഷൻ ഇപ്പൊ രണ്ട് സെക്ഷൻ ആയിട്ട് മാറിയല്ലോ ഭീമ ഇപ്പൊ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞേ എക്സ് എക്സ് വെച്ചുള്ള എന്ന് പറഞ്ഞേ ഈ 14.8 × എത്ര ഡിസ്റ്റൻസ് വരുന്നേ 9 ഇതാണ് എക്സ് എക്സ് എന്ന് പറയുന്നത് എത്ര വരുന്നേ 9 14.8 × 9 ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് കൊടുത്തു ഓക്കെ ഇനി അടുത്ത പറഞ്ഞേ അടുത്ത ഏതാ വരുന്നേ എട്ടിന്റെ വരും 8 × 8 ഓക്കെ 8 × 8 വരും ഓക്കെ 8 × 8 പ്ലസ് ഇനി 10 × അതായത് ഈ ഡിസ്റ്റൻസ് 10 × ഡിസ്റ്റൻസ് എത്ര വരുന്നേ 5 × 6 = 6 − 9 മൂന്ന് വരും 10 × 3 10 × 3 കാണുന്നുണ്ടോ വാല്യൂ എത്ര −39.2 എന്ന് വരും ഇവിടെ പ്ലസ് വാല്യൂ വന്നു മറ്റേടുത്ത് മൈനസ് വാല്യൂ വന്നു അപ്പൊ രണ്ടടുത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഷിയർ ഫോഴ്സ് എവിടെങ്കിലും സെക്ഷൻ വെച്ച് എടുത്തോളാനൊക്കെ പറയത്തില്ല എവിടെ വേണമെങ്കിലും എടുക്കാം പക്ഷെ കിട്ടുന്ന വാല്യൂ എല്ലാം ഒന്നായിരിക്കും എക്സ് എക്സ് വെച്ചെടുത്താലും സോറി എക്സ് എക്സിന്റെ റൈറ്റ് വെച്ചെടുത്താലും ലെഫ്റ്റ് വെച്ചെടുത്താലും കിട്ടുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഒന്ന് തന്നെയായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നേ ഉള്ളൂ ഇനി എക്സ് എക്സിന്റെ ലെഫ്റ്റിലുള്ള മൊമെന്റ് തന്നെയായിരിക്കും റൈറ്റിലുള്ള മൊമെന്റ് പ്രൊവൈഡഡ് അതിന്റെ ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും ഒരിടത്ത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അടുത്തടുത്ത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും കിട്ടിയോ കിട്ടിയോ ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ എങ്ങനെയാണ് സംഭവം വന്നത് ഒരു ധാരണ ഉണ്ടല്ലോ ഇതെങ്ങനെ വലിയ പ്രോബ്ലം ഇട്ടിട്ടൊന്നും ചെയ്തെടുക്കാനൊന്നും പി എസ് സിക്ക് ചോദിക്കത്തില്ല പിന്നെ എസ് എസ് സി എക്സാം ഒക്കെ എഴുതുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് കാണാം അല്ലെങ്കിൽ തന്നെ അതിനകത്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അത്ര സെക്കൻഡ് റൗണ്ടിലൊക്കെ ഉള്ളൂ ഫസ്റ്റ് റൗണ്ടിലൊന്നും ഇത്ര ഇത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല ഏകദേശം ബെൻഡിങ് മൊമെന്റ് എന്താണ് ഷിയർ ഫോഴ്സ് എന്താന്നുള്ള ഒരു ധാരണ കിട്ടിയോ കിട്ടിയോ ക്ലിയർ ആണ് പിന്നെ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കൂടെ പറഞ്ഞു അവിടെ നിർത്തിയിട്ട് പോവാം അപ്പം ഷിയർ ഫോഴ്സിന്റെ ഷിയർ ഫോഴ്സ് ഇസ് ട്രാൻസ്വേഴ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു അറ്റ് എ സെക്ഷൻ ഈക്വൽ ടു ആൾജിബ്രിക് സം ഓഫ് ടോട്ടൽ ഫോഴ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പടമൊക്കെ തന്നിട്ടുണ്ട് നോട്ട് വായിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എഴുതുള്ളൂ ഇനി ബെൻഡിങ് മൊമെന്റിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ ഇന്റേണൽ മൊമെന്റ് അറ്റ് എ സെക്ഷൻ വേറൊരു രീതി പറയുകയാണെങ്കിൽ ഇന്റേണൽ മൊമെന്റ് അറ്റ് എ സെക്ഷൻ എന്ന് പറയാം ഇറ്റ് ഈസ് ഈക്വൽ ടു ആൾജിബ്രിക് സം ഓഫ് ടോട്ടൽ മൊമെന്റ് അതായത് ഓരോരോ ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റുകൾ അതാണ് ആൾജിബ്രിക് മൊമെന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് സെക്ഷൻ എന്ന് വരും അതൊന്ന് ചുമ്മാതെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പി പി ടി നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കണം എന്താന്ന് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് റെപ്രസെന്റഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ക്രോസ് സെക്ഷൻ വെച്ച് എക്സ് എക്സ് അങ്ങനെ വൈ വൈ എടുത്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ ലെഫ്റ്റ് റൈറ്റ് ഉള്ള കണ്ടുപിടിച്ചിട്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതാണ്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഇനി ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഫസ്റ്റ് മേഖലയാണ് ഈ പറയപ്പെടുന്ന സാധനം ബെൻഡിങ് മൊമെന്റ് എന്താണ് ഷിയർ ഫോഴ്സ് എന്താണ് മനസ്സിലായതാണ് എന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ DF / DF / D അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് അതാ ഇവിടെ കിടപ്പുണ്ട് എഫ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ് റിലേഷൻ ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ് ലോഡ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇതാണ് അതിന്റെ ടോപ്പിക് വരുന്നത് ഹെഡിങ് വരുന്നത് ഇതാണ് അങ്ങനെയാണെങ്കിൽ DF / DX അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ലോഡാണ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോഡിംഗ് ആണെന്നുള്ള ഓർത്തിരിക്കുക ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് വിൽ ഗീവ് ഡാഷ് റേറ്റ് ഓഫ് ലോഡിംഗ് അല്ലെങ്കിൽ ലോഡ് ആണെന്നുള്ള ഓർത്തിരിക്കുക രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത് കിടക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ്
will give dash. Rate of change of moment will alle rate of change of bending moment will give dash. The shear force aayirikum. Rate of change of moment tharunnathu shear force aayirikum. Valare important ulla rendu details aanu idu. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്നത്. ഈ ക്ലാസിന്റെ അവസാനം ഒരു 10-20 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാണുമ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഏകദേശമൊക്കെ ധാരണ വരും. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ലോഡ് ആണ് തരുന്നത്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോറി, അപ്പൊ ഇനി ഈ പടമൊക്കെ വന്നു കഴിഞ്ഞു. കാണേ നേരത്തെ പറഞ്ഞ പ്രോബ്ലം തന്നെയാണ്, ഒരിടത്ത് 39.2 ക്ലോക്ക് വൈസ് ആണ് വരുന്നതെങ്കിൽ അടുത്തടുത്ത് 39.2 ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും വരുന്നത്, ആണെന്നല്ലോ. മറ്റേടത്ത് നേരത്തെ പോലെ തന്നെ ഒരിടത്ത് 3.9 പോസിറ്റീവ് വരുമ്പോൾ ഒരിടത്ത് 3.9 നെഗറ്റീവ്. ഈ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് ഒരു ഷിയറിങ് നമുക്ക് തരുന്നത്. ആ ക്വസ്റ്റ്യൻസിന്റെ കാര്യം തന്നെ ഇട്ടിരിക്കുക, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഏകദേശം ഇതിനകത്ത് നിന്ന് എല്ലാം ഉണ്ട്. എന്താണ് ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് എന്നുള്ള കാര്യമുണ്ട്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എല്ലാ മൊമെന്റുകളും ബെൻഡിങ് മൊമെന്റ് അല്ല, മൊമെന്റുകൾ which causes like moment which causes bending effect on a beam is called bending moment. adana ee kaana slide nammal already paranja kaaryamaanu. ella moment galum bending moment alla, moment ennu parna enda force into perpendicular distance aayirikum. okay aanallo. ini sign convention ennu parnjoru important term undu, adu nammal endengilum code okke upayogichu inge padikkuvaanu cheyyunnathu. engenaana edinaana positive kodukkunnathu, edaana negative kodukkunnathu. appo idu oru സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് കരുതുക. പടം ഉണ്ടല്ലോ, ഞാൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ പടമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ഒരിടത്ത് ഹിഞ്ചിനും ഒരിടത്ത് റോളറും. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താണ്, ഇവിടെ ഏതിനൊക്കെയാണ് പോസിറ്റീവ് കൊടുക്കുന്നത്, ഏതിനൊക്കെയാണ് നെഗറ്റീവ് കൊടുക്കുന്നത്? ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, റൺ ആർ യു എൻ എന്നൊരു കാര്യം മാത്രം ഓർത്താൽ മതി. ആർ യു എൻ റൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ബീമിന്റെ പടമാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ്, റൈറ്റ് സൈഡ് ദ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ, റൈറ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ്. അല്ലെങ്കിൽ ഓർത്തിരിക്കുക, ലുപ്പ് എൽ യു പി, ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് അപ്പ് പോസിറ്റീവ്. ഇതാണ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിൽ അപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഒരു ഒരു ടൈപ്പ് നമ്മൾ പറയുന്ന കൺവെൻഷൻ. ഈ റണ്ണ് മാത്രം ഓർത്താൽ മതി. റണ്ണെന്ന് പറയുമ്പോൾ റൈറ്റ് അപ്പ് നെഗറ്റീവ് ആണ്. അപ്പൊ റൈറ്റിന് പിന്നെ ആണെങ്കിൽ പിന്നെ എന്താ പറയാനുള്ള, പിന്നെ ലെഫ്റ്റ് ആ പറയണം. അപ്പൊ ലെഫ്റ്റ് ലെഫ്റ്റിൽ അപ്പ് വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. റൈറ്റിൽ അപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിൽ അപ്പ് വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഈ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ അവിടുന്ന് ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ നമുക്ക് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, തിരിച്ചു എടുക്കാം. ഈ റണ്ണിന് പകരമായിട്ട് ഞാൻ റണ്ണെന്ന് പറയുമ്പം റൈറ്റ് അപ്പ് പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ് റണ്ണിന്റെ അർത്ഥം. റൈറ്റ് അപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ലെഫ്റ്റ് അപ്പ് നെഗറ്റീവ് എടുക്കണം, തിരിച്ചു മറിച്ചു എടുക്കണം. നിങ്ങളിപ്പം തൽക്കാലം റണ്ണ് എന്ന് മാത്രം ഓർത്താൽ മതി. റണ്ണ് മീൻസ് റൈറ്റ് സൈഡ് അപ്പേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. സൈൻ കൺവെൻഷൻ ആണ് പറയുന്നത്, ഷിയർ ഫോഴ്സ് പടം വരയ്ക്കുമ്പോൾ ഷിയർ ഫോഴ്സിന്റെ പടം വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എവിടെയൊക്കെയാന്ന് അറിയണം. പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്നത് ഞാൻ എടുക്കുന്ന കൺവെൻഷൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുക്കുന്ന റണ്ണ് ലുപ്പ് കൺസെപ്റ്റ് ആണ്. റണ്ണ് ലുപ്പാണ് ഒരു ഒരു കൺസെപ്റ്റ്. പിന്നെ വേറെ കൺസെപ്റ്റ് ഇൻ ഓപ്പോസിറ്റ് വരും. റണ്ണ് ലുപ്പാണ് ഒരു സെറ്റ് ഓഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. റണ്ണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് അപ്പേർഡ് നെഗറ്റീവ്. ലുപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെയുള്ള ആൾ തന്നെയാണ്. ലുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് അപ്പേർഡ് പോസിറ്റീവ്. ഇതൊരു ഒരു ബാച്ച് ആണ്, ഇത് രണ്ടുമാണ് ഒരു ബാച്ച്. ഇനി അതല്ലെങ്കിൽ തിരിച്ച് നമുക്ക് വേറെ രീതി, റണ്ണിന് ഓപ്പോസിറ്റ് ആണ് നമുക്ക് തിരിച്ചു വേണമെങ്കിൽ പറയാം. അത് വേണ്ട, നിങ്ങൾ റണ്ണും ലുപ്പും മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ വരയ്ക്കുന്ന ഷെയർ ഫോഴ്സ് ഡയഗ്രാമിന്റെ റൈറ്റ് സൈഡിൽ അപ്പേർഡ് ഫോഴ്സ് ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അത് നെഗറ്റീവായിട്ട് എടുക്കുക. റണ്ണ് റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ്, അതിന്റെ കൂടെ വരുന്ന ആൾ തന്നെ ലുപ്പാണ്. ലുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് ഓപ്പോസിറ്റ് ആണ്, റൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് അപ്പ് പോസിറ്റീവ് ആയിരിക്കും. അതാകുമ്പോഴത്തേക്ക് ഒരു സെറ്റ് ഓഫ് സൈൻ കൺവെൻഷൻ അവിടെ കഴിയും. പിന്നെ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ റൈറ്റ് അപ്പ് പോസിറ്റീവ് എന്നും ലെഫ്റ്റ് അപ്പ് നെഗറ്റീവ് എന്നും പറഞ്ഞ് നിങ്ങൾ വേറെ കൂടെ ഉണ്ടായിക്കണം. റൈറ്റ് അപ്പ് പോസിറ്റീവ് ആർ യു പി, അതിന് ഓപ്പോസിറ്റ് സഖ്യം വരുന്നെന്ന് പറഞ്ഞാൽ ആർ യു പി എന്ന് വേണമെങ്കിൽ നിങ്ങൾ കാണാൻ പഠിക്കാം. അതിന്റെ കൂടെ തന്നെ എൽ യു എൻ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ വേണമെങ്കിൽ വേറെ കൂടെ ആക്കി നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് റണ്ണ് എന്ന് പറഞ്ഞൊരു വേർഡാണ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. റണ്ണ് റണ്ണ് നമ്മൾ ഓർത്തിരുന്നാൽ മതിയല്ലോ. ഇത് റണ്ണും ലുപ്പുമാണ് ഒരു സെറ്റ്, റുപ്പും ലുന്നുമാണ് അടുത്ത സെറ്റ്. അത് പഠിക്കാൻ പാടായിരിക്കും, ഇതാണ് എളുപ്പത്തിൽ ഓർത്തിരിക്കുന്നത്. അപ്പം റണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് പറഞ്ഞേ, റണ്ണ് എന്ന് പറഞ്ഞാൽ സൈൻ കൺവെൻഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? റൈറ്റ് സൈഡ് അപ്പേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. റൈറ്റ് സൈഡ് അപ്പേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ ആണ് റണ്ണും ലുപ്പും. അങ്ങനെ ഓർത്താൽ മതി. ആർ യു എൻ എൽ യു പി, ആർ യു എൻ എന്ന് പഠിച്ചാൽ തന്നെ എൽ യു പി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ അങ്ങ് എടുത്താൽ മാത്രം മതി.
ഓക്കെ. ഇനി ബെൻഡിങ് മൊമെന്റിനും ഇതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്. ബെൻഡിങ് മൊമെന്റിനകത്തും സൈൻ കൺവെൻഷൻ ഉണ്ട്. എന്താ ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ? അത് ഞാനൊരു കോഡ് എഴുതിത്തരാം. റൈറ്റ് സൈഡിലെ വീട്ടിലെ ആന്റി പോസിറ്റീവ് ആണ്, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ്. എന്റെ റൈറ്റ് സൈഡിലുള്ള വീട്ടിലെ ആന്റി എപ്പോഴും പോസിറ്റീവ്, റാപ്പ് അല്ലെങ്കിൽ റാപ്പ് മ്യൂസിക് എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് വന്നാൽ പോസിറ്റീവ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒക്കെ അറിയാമല്ലോ, ക്ലോക്കിലെ സൂചി ഓടുന്നതാണ് ക്ലോക്ക് വൈസ് എന്ന് പറയാം. അപ്പം സൂചി ഓടുന്നതിന് ഓപ്പോസിറ്റ് ഓടുന്നതാണ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പം റൈറ്റ് സൈഡിലെ ആന്റി എപ്പോഴും പോസിറ്റീവ് ആണ്, ചിരിച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പടം നോക്കിയേ, ഇതിനെ പിടിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കുന്നു, ഇതിനെ പിടിച്ച് റാപ്പ് വന്നാൽ അറിയാമല്ലോ അതിന് എപ്പുറത്ത് വരുന്നത്, ലെഫ്റ്റ് എന്താ ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ റാപ്പ് മാത്രം ഓർത്താൽ മതി, അതാണ് ഇതിങ്ങനെ അങ്ങോട്ട് വന്നു, ഇതിങ്ങനെ അങ്ങോട്ട് വന്നു. ഈ ഒരു പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഈ കാണുന്ന ഭീമൻ എന്താ സംഭവിക്കുന്നത്. എന്റെ എന്നെ നോക്കിയേ, ഇതാണ് സംഭവം. ഞാൻ ഇവിടുന്ന് പിടിച്ച് ഇങ്ങോട്ട് തിരിക്കുന്നു, ഇവിടുന്ന് പിടിച്ച് ഇങ്ങോട്ടും തിരിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഇതൊരു ചെറിയ ഇതുപോലൊരു വളവ് പോലെ വരും, കണ്ടതുണ്ടോ? ആ ഭീമ ഇങ്ങനെ ചരിയും, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്, കാണുന്നുണ്ടോ? ഇതിവിടെ ഇങ്ങോട്ടും വളച്ചു കൊടുക്കും, ഇതിവിടെ ഇങ്ങോട്ടും വളച്ചു കൊടുക്കും. നടുവശം വെച്ച് ഇത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് മാറും, കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്മൈലി, നമ്മുടെ സ്മൈലി ഇടത്തില്ലേ, സ്മൈലിയുടെ ചിഹ്നം നോക്കിയേ. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞു, രണ്ട് കണ്ണും വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ഈ കാണുന്ന ഭീമ് ഹാപ്പി ഭീമാണ്, അല്ലെങ്കിൽ സാഗിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. സാഗിങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് പറയുന്ന പേരാണ് സാഗിങ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റിന് പറയുന്ന പേരാണ് സാഗിങ് എന്ന് പറയുന്നത്. എപ്പോഴാ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത്? റൈറ്റ് സൈഡിലെ ആന്റി നെഗറ്റീവ്, സോറി പോസിറ്റീവ് ആണ് എപ്പോഴും. ദാറ്റ് മീൻസ് റൈറ്റ് സൈഡില് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് സാഗിങ് ബീം ആയിരിക്കും, ദാറ്റ് മീൻസ് പോസിറ്റീവ് ബീം ആയിരിക്കും. അതിന്റെ ചിഹ്നമാണ് ഹാപ്പി ചിഹ്നം. അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കത്തില്ലയോ, രണ്ട് കണ്ണ് വരച്ചു കൊടുത്താൽ നമ്മൾ സ്മൈലി ഇടത്തില്ലയോ, സ്മൈലിക്കാതെ ചിരിക്കുന്ന മുഖമാണ് കാണുന്ന സംഭവം. ഇനി തിരിച്ച് ഇങ്ങനെ ആക്കി നോക്കിയേ, രണ്ട് വരച്ചു കൊടുത്താൽ കരയുന്ന മുഖമാണ് വരുന്നത്. കിട്ടുന്നുണ്ടോ പറഞ്ഞ എന്താന്നുള്ള കാര്യം? കിട്ടിയോ? ഇതെങ്ങനെ പോസിറ്റീവ് വന്നെന്ന് മനസ്സിലായോ? റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് നിങ്ങളുടെ ബെൻഡിങ് വരുന്നത്, മൊമെന്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് അത് ഹാപ്പി ബീം ആയിരിക്കും, അല്ലെങ്കിൽ സാഗിങ്. ഹാപ്പി ബീം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, അത് ഇങ്ങനെ താഴോട്ട് ബെൻഡ് ചെയ്ത് വരും. അതിൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും, അതിന് പറയുന്ന പേരാണ് സാഗിങ് എന്ന് പറയുന്നത്. സാഗിങ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഇനി ഇതുപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹോഗിങ് എന്ന് പറഞ്ഞ് പഠിക്കും. ഓക്കെ ആണല്ലോ. റൈറ്റ് സൈഡിലെ ആന്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കി അതിന് ഓപ്പോസിറ്റ് ആണ്. റൈറ്റ് സൈഡിലെ ഫോഴ്സ് ക്ലോക്ക് വൈസ് ആയിരിക്കും. നേരത്തെ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ക്ലോക്ക് വൈസ് ആ വരുന്നത്. നോക്കിയേ, ഇത് നിങ്ങൾ പ്രാക്ടിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കി. ഇതാണ് ഈ കാണുന്ന, എന്നെ നോക്കി, ഈ കാണുന്നതിനകത്ത് ഞാൻ ഇതാണ് ഇങ്ങനെയാണ്. സ്ക്രീനൊക്കെ ഷെയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, നോക്കി, ഇവിടെ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എന്റെ കയ്യിൽ ഇരിക്കുന്ന പെൻസിൽ നോക്കി. ഈ പെൻസിലിനകത്ത് ക്ലോക്ക് വൈസ് ആയിട്ട് ഞാൻ എന്താ ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ? സംഭവിക്കുന്നത് എങ്ങനെയാ? ഇവിടെ വെച്ച് ഇങ്ങനെ എങ്ങോട്ടായിരിക്കും അത് ബെൻഡിങ് സംഭവിക്കുന്നത്, ഇങ്ങനെയാണ് ബെൻഡിങ് സംഭവിക്കുന്നത്, കാണുന്നുണ്ടോ? അതായത് ഇത് വരുമ്പോഴത്തേക്ക് ഈ സൈഡ് മുകളിലോട്ട് ഇങ്ങനെ പോകും, കണ്ടോ? നോക്കി, നിങ്ങളൊന്ന് പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കി. ഇവിടെ വെച്ചൊരു സാധനം വരുവാണെങ്കിൽ ഇതിനെ പിടിച്ച് ഇങ്ങനെ ആയിരിക്കും അത് വളയ്ക്കുന്നത്, ബെൻഡിങ് സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ദാറ്റ് മീൻസ് അത് നെഗറ്റീവ് ആയിരിക്കും അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. പറയുന്ന പേര് ഹോഗിങ് ബീം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ സ്മൈലി ഓർത്ത് നോക്കി, ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ രണ്ട് കുത്തിടുമ്പോൾ സംഭവിക്കുന്നത് എന്താ? എന്താ കരയുന്നതല്ലേ? ഇപ്പം സാഡ് ബീം ആയിരിക്കും, അല്ലെങ്കിൽ ഹോഗിങ് എന്ന് പറയുന്നത് നെഗറ്റീവ്. കരയുക എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, ചിരിക്കുക എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പം നമ്മൾ പറയുന്നത് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് പറയുന്ന പേരാണ് ഹോഗിങ് എന്ന് പറയുന്നത്. ഇനി ഇത് മറന്നു പോകരുത്, പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഈസ് കോൾഡ് ഡാഷ്. പറ സാഗിങ്, സാഗിങ്. നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഈസ് കോൾഡ് ഹോഗിങ്. ക്ലിയർ ആണോ? ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് പറയുന്ന പേര് എന്താണ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് പറയുന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവും പോസിറ്റീവ് വന്നതെന്ന് ഓർമ്മയുണ്ടോ? നെഗറ്റീവും പോസിറ്റീവ് വന്നേ ഒന്നുകൂടെ പറഞ്ഞുതരാം, തൊട്ട് മുന്നേ സ്ലൈഡിലോട്ട് പോട്ടെ. നോക്കിയേ, ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ ഒരു ഫിഗർ. ഒരു ബീം ഇരിക്കുന്നു, ബീമിനകത്ത് റൈറ്റ് സൈഡിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണുള്ളത്.
അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലെ ആന്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലയോ. ദാറ്റ് മീൻസ് അങ്ങനെ കാണുമ്പോൾ തന്നെ ഓർത്തോ റൈറ്റ് സൈഡിൽ ഒരു ആന്റി ക്ലോക്കേസ് ആണ് നിങ്ങളുടെ മൊമെന്റ് കിടക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നോക്കി അവിടെ ബെൻഡിങ് നടക്കുന്ന നോക്കി ഈ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ ആയിരിക്കും അത് വള്ളി പോകുന്നത് അല്ലെങ്കിൽ ചരിഞ്ഞു പോകുന്നത്. അത് ബെൻഡിങ് സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് പറയുന്ന ആ സ്മൈലി ഷേപ്പ് ഓർത്താൽ മതി, പോസിറ്റീവ് ആണ്, ചിരിക്കുന്ന മുഖമാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ അതിനെ സാഗിങ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹാപ്പി ബീം എന്നാണ്. ഹാപ്പി ബീം എന്ന് പറയത്തില്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഹാപ്പി ബീം നിട്ടുന്നേ ഉള്ളൂ. സാഗിങ് ബീം എന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ അടുത്തതാണ് നെഗറ്റീവ് ബീം എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കി റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആണ് നിങ്ങളുടെ മൊമെന്റ് എങ്കിൽ ഇത് പിടിച്ച് ഇതിനെ ഇങ്ങനെ അങ്ങോട്ടായിരിക്കും ആക്കുന്നത്, ഇങ്ങനെയാണ് കറക്കുന്നത്. ദാറ്റ് മീൻസ് അത് സ്മൈലി ഇടുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ കരയുന്ന മുഖമായിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് നെഗറ്റീവ് അല്ലെങ്കിൽ എന്താ സാഡ് ആണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്ന പേരാണ് ഹോഗിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സാഗിങ്ങും ഹോഗിങ്ങും. സാഗിങ്ങിനെ ഹോഗിങ്ങിനകത്ത് നിന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കിടക്കുന്നത്. റൈറ്റ് സൈഡിലെ ആന്റി ക്ലോക്കസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓർക്കേണ്ട കാര്യമുണ്ടല്ലോ. ഇവിടെ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സാഗിങ് നടക്കുമ്പോഴത്തേക്ക് കർവേച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ ഒരു പോർഷൻ ആണ് കർവേച്ചർ എന്ന് പറയുന്നത്. കർവേച്ചറിന് ഏത് ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ കോൺവെക്സിറ്റി എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കും. അപ്പം കർവേച്ചറിന്റെ കോൺവെക്സിറ്റി ബോട്ടത്തിലായിരിക്കും, ബോട്ടത്തിലായിരിക്കും സാഗിങ് നടക്കുമ്പോഴത്തേക്ക്. കോൺവെക്സിറ്റി കോൺകേവും കോൺവെക്സും ഉണ്ടല്ലോ, ഇതാണ് കോൺവെക്സ് എന്ന് പറയുന്നത്. കോൺവെക്സിറ്റി ബോട്ടത്തിലായിരിക്കും സാഗിങ് ബീമിൽ ഉണ്ടാവുന്നത്. ഇനി ഹോഗിങ് ആകുമ്പോഴത്തേക്കോ കോൺവെക്സിറ്റി എപ്പോഴും ടോപ്പിലായിരിക്കും ഉണ്ടാവുന്നത്, ടോപ്പ് സൈഡിലായിരിക്കും കോൺവെക്സിറ്റി ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? സാഗിങ്ങും ഹോഗിങ്ങും എന്താണെങ്കിലും മനസ്സിലാക്കി വെക്കുക. സാഗിങ് സംഭവിക്കണമെങ്കിലുള്ള കോഡ് എന്തുവാ? റൈറ്റ് സൈഡിലെ ആന്റി ഇല്ലയോ, ഓർത്താ മതി, മറന്നുപോലെ ഇവിടെ കിടപ്പ് റൈറ്റ് സൈഡ് ആന്റി ക്ലോക്കേസ് പോസിറ്റീവ്, അങ്ങനെ വന്നാൽ അവിടെ സാഗിങ് ആയിരിക്കും, തിരിച്ചാണെങ്കിൽ ഹോഗിങ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് ഈ കാണുന്നത്. നമുക്ക് എന്താണ് കേരള പി എസ് സി അല്ലെ എസ് എസ് സി ഒക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട് അല്ലെങ്കിൽ ഒരു കാന്റിലിവർ ബീം ഉണ്ട്. ആ കാന്റിലിവർ ബീമിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്തു. ഓക്കെ, ഒരു പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു നോ ലോഡ് റീജിയൻ ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ ഷെയ്പ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റിന്റെ ഫിഗർ ഉണ്ടല്ലോ, ബെൻഡിങ് മൊമെന്റ് കർവ് ഉണ്ടല്ലോ, കർവിന്റെ ഷെയ്പ്പ് എന്തായിരിക്കും, അതാണ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. കാന്റിലിവർ അല്ല കേട്ടോ, ഇവിടെ കാന്റിലിവർ എന്നില്ല കേട്ടോ, ഞാൻ നോട്ട് തരുമ്പോൾ ഇവിടെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഏത് ബീമിൽ വേണമെങ്കിലും സംഭവിക്കാം, സിംപ്ലി സപ്പോർട്ടിൽ സംഭവിക്കാം, കാന്റിലിവർ സംഭവിക്കാം, ഓവർ ഹാങ്ങിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാവേ. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ, ഒരു സപ്പോർട്ട് ഒരു ഒരു ബീം ഇരിപ്പുണ്ട്. ഓക്കെ, ആ ബീമിനകത്ത് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്താൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. മനസ്സിലാക്കി വെക്കുക, പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുവാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഈ സെയിം കണ്ടീഷൻ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ്, ഈ സെയിം കണ്ടീഷനിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചാൽ അതൊരു ഇൻക്ലൈൻഡ് കർവ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ട്രയാങ്കിൾ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. താഴെ മേളിലോ വരാം, പോസിറ്റീവ് നെഗറ്റീവ് വരാം. ഇപ്പൊ എന്തോ പറഞ്ഞേ, ഒരു പോയിന്റ് ലോഡാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബീം, മേ ബി അതൊരു കാന്റിലിവർ ബീമാവാം അല്ലെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമാവും, അതിനകത്തൊരു പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഈ സ്ലൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടും, അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു പോയിന്റ് ലോഡാണ് നിങ്ങളെ ഇരിക്കുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചാൽ അതിന്റെ ഷെയ്പ്പ് എന്തായിരിക്കും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ നോ ലോഡഡ് റീജിയൻ എന്ന് പറയുന്ന കാണിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. അത് ചില കേസിനകത്ത് റെക്റ്റാംഗിൾ ആയിട്ട് വരും, അല്ലെങ്കിൽ ചില കേസിനകത്ത് രണ്ട് പീസ് റെക്റ്റാംഗിൾ ആയിട്ടൊക്കെ വരും. അപ്പൊ നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏതോ ബീം ആയിക്കോട്ടെ, ആ ബീമിനകത്ത് ഒരു പോയിന്റ് ലോഡ് വന്നാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ഇതേ കേസിലെ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നത്. ദാറ്റ് മീൻസ് കിട്ടുന്ന ഷെയ്പ്പ് ഒരു ട്രയാങ്കിൾ ആയിരിക്കും, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ടായിരിക്കും ഈ പറയപ്പെടുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഏതിന്റെ ആ പോയിന്റ് ലോഡ് വരുന്നതിന്റെ, തെറ്റിക്കരുത്, ഇവിടുന്ന് ഒരു ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ കിട്ടും, അത്രമാത്രം കോൺഫിഡൻസോടെ ഞാൻ പറയുന്നതാണ്. ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു സ്ലൈഡാണ് ഈ കാണുന്നത്. പോയിന്റ് ലോഡിന്റെ
ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് ഷേപ്പ് എന്ന് ചോദിച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അത് വരയ്ക്കുന്നത്. അത് വേണമെങ്കിൽ റെക്ടാംഗിൾ ഒക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ട്രയാംഗിൾ ഒന്നും വരത്തില്ല, റെക്ടാംഗിൾ ആട്ടെ വരത്തുള്ളൂ. രണ്ട് റെക്ടാംഗിൾ ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു റെക്ടാംഗിൾ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അടുത്തത് ഒരു പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഷുവർലി എ ഇൻക്ലൈൻഡ് ലൈൻ. വരുന്ന പടം ഒരു ട്രയാംഗിൾ ആയിരിക്കും. താഴെ കാണുന്ന പടം കണ്ടോ, ഇതുപോലെ ഒരു ട്രയാംഗിൾ ആയിരിക്കും ബെൻഡിങ് മൊമെന്റിന്റെ പടം എന്നുള്ളത് ഓർത്തിരിക്കുക. കിട്ടിയോ? നോട്ട് എഴുതി എഴുതി പോകണം. ഈ പറയുന്ന പോയിന്റ്, ഈ കാണുന്നത് നോട്ട് നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ മലയാളത്തിൽ എഴുതി വെച്ചോണം. ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് മലയാളത്തിൽ എഴുതി വെക്കുക. നോട്ട് ഞാൻ പി പി ടി അയച്ചുതരാം. ക്ലിയർ ആയോ സംഭവം എന്നുള്ള കാര്യം? ക്ലിയർ ആയോ? ഇനി അടുത്ത ബീം, അടുത്ത ബീമിനകത്ത് ഞാൻ യു ഡി എൽ ആക്ട് ചെയ്യുക. ഒരു യു ഡി എൽ ത്രൂ ഔട്ട് അങ്ങ് ആക്ട് ചെയ്തു, അല്ലെ? എവിടെ ത്രൂ ഔട്ട് ആണെങ്കിൽ എവിടെ അങ്ങ് ആക്ട് ചെയ്തോട്ടെ. യു ഡി എൽ ആക്ട് ചെയ്താൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നത്. ദാറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആയിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. കിട്ടിയോ? യു ഡി എൽ ആണ് നിങ്ങളുടെ ബീമിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം will be surely എ ട്രയാംഗിൾ, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും പറയപ്പെടുന്ന മറ്റൊരു ലീനിയർ ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി എന്നും പറയാറുണ്ട്. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയാനാണ് ട്രയാംഗിൾ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങളുടെ ഇരിക്കുന്ന ബീമിനകത്ത് ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു, വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഷേപ്പ് ഏതാണെന്നാണ് പി എസ് സി ചോദിക്കുന്നത്. അല്ലാതെ വരയ്ക്കാൻ ചോദിക്കത്തില്ല. ഷേപ്പ് ട്രയാംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കാം. ഓക്കെ ആണല്ലോ. ഇൻക്ലൈൻഡ് ലൈൻ തന്നെയാണ് ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, നിങ്ങൾ ഈ പറഞ്ഞ അതേ കേസിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പരാബോളയായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി കർവ് എന്നാണ് പരാബോള അറിയപ്പെടുന്നത്. അപ്പം യു ഡി എൽ ആക്ട് ചെയ്താൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു 2 degree കർവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പരാബോളയായിരിക്കും. മറക്കരുത്, ഒരിക്കലും മറക്കരുത്, പരാബോളയായിരിക്കും യു ഡി എല്ലിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. കിട്ടിയോ? അടുത്തത്, ഒരു യു വി എൽ യൂണിഫോമിലി വേരിയിങ് ലോഡ്. എന്താ യൂണിഫോമിലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ അങ്ങോട്ട് പല പല ഇന്റൻസിറ്റിയിൽ പോകുന്നത്, ഇതാണ് യൂണിഫോമിലി വേരിയിങ് ലോഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ, യൂണിഫോമിലി വേരിയിങ് ലോഡ് എങ്ങനെ സോൾവ് ചെയ്യുന്നൊക്കെ പറഞ്ഞതാ. ഓക്കെ, ഒരു യൂണിഫോമിലി വേരിയിങ് ലോഡ് ആണ് നിങ്ങളെ ഇരിക്കുന്ന ബീമിൽ ഇരിക്കുന്നതെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ബീമെങ്കിൽ അതിനകത്ത് ഒരു യൂണിഫോമിലി വേരിയിങ് ലോഡ് ആണ് ഉള്ളത്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ 2 degree കർവ് ആയിരിക്കും. അതായത് അവിടെ ഒരു പരാബോളയാണ് കിട്ടുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം തന്നെ ഒരു 2 degree കർവായിട്ടുള്ള പരാബോളയാണ് കിട്ടുന്നത്. ഇനി യൂണിഫോമിലി വേരിയിങ് ലോഡിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചാൽ ഒരു 3 degree കർവാണ്, അല്ലെങ്കിൽ ക്യൂബിക് പരാബോളയാണ്. ക്യൂബിക് പരാബോള എന്ന് പറഞ്ഞാൽ പരാബോളയെക്കാട്ടിയും കുറച്ചുകൂടെ കർവ് കൂടിയ ഷേപ്പാണ് ക്യൂബിക് പരാബോള എന്ന് പറയുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ക്യൂബിക് പരാബോള കേട്ട് പേടിക്കണ്ട, പരാബോള തന്നെയാണ്, കുറച്ചുകൂടെ കർവ് കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? അപ്പം ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഷേപ്പ് ആണ് ചോദിക്കുന്നത്. ഇനി ഇവിടുന്ന് ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, ഇങ്ങനെ 3 കാര്യത്തിന്റെ ഷേപ്പ് ഏതാന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. എവിടെ നിന്നാണ് തിരിച്ചു മറിച്ചും ചോദിക്കും. രണ്ടാമത് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതിനകത്ത് ഷിയർ ഫോഴ്സും വരച്ചു, ബെൻഡിങ് മൊമെന്റും വരച്ചു എങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് എവിടെയായിരിക്കും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ഈ കാണുന്ന സ്ലൈഡിൽ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സെറ്റ് ഈ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് നിന്ന് വരുന്ന സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഫോർ എ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ടിംഗ് ഓൺ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. എങ്ങനെയാണെന്ന് ചോദിക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് യു ഡി എൽ ആക്ട് ചെയ്താൽ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് യു ഡി എൽ ആക്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്താ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്, ഇതാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയോ? ഈ സ്ലൈഡ് ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. മറക്കരുത്, തെറ്റിപ്പോകരുത്. നിങ്ങൾ 1-2 പടം ഇട്ടിട്ടുണ്ട്, നോക്കി. പോയിന്റ് ലോഡ്, പോയിന്റ് ലോഡ് വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാണ്ടോ, അതൊരു റെക്ടാംഗിൾ ആക്കി നമുക്ക് എടുക്കാനും കേട്ടോ. ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇങ്ങനെയാണ്. ഇനി അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ലീനിയർ ലൈൻ ആണ്, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ലൈൻ ആണ്, അതായത് ട്രയാംഗിൾ കിട്ടും. പിന്നെ യു ഡി എൽ ആണെങ്കിൽ ലീനിയർ ഇവിടുത്തെ ഇവിടെ കിട്ടും. ട്രയാംഗിൾ ആയിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രം, ഇത് പരാബോള ആയിരിക്കും, പരാബോള ഇവിടെ കിട്ടും. ഇനി അടുത്ത യു ബിയിൽ വരുമ്പോഴത്തേക്ക് ഷിയർ ഫോഴ്സേ പരാബോള ആയിരിക്കും. അപ്പം അതിന്റെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുറച്ചുകൂടെ കർവ് കൂടിയ ക്യൂബിക് പരാബോള വരും. ഇത് കർവ് എന്ന് മാറ്റി ക്യൂബിക് പരാബോള എന്ന് പഠിച്ചോളൂ. ക്യൂബിക് പരാബോള
ഇനി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. സിംപ്ലി സപ്പോർട്ട് ബീമിനകത്ത് ഒരു മൊമെന്റ് മാത്രമാണ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ പടം വരുന്നത് ഏകദേശം ഇതുപോലെ ആയിരിക്കും. റെക്ടാംഗിൾ പോലെ വരും, മൊമെന്റിന്റെ പടം ഇങ്ങനെ രണ്ട് ഇതുപോലെ വരും. ഓക്കെ, ഇനി പറഞ്ഞ ഒരു കാന്റിലിവർ ബീം ആണ്. കാന്റിലിവർ ബീമിന്റെ ഏറ്റവും അറ്റത്താണ് നമ്മുടെ പോയിന്റിലോട് ആക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോയിന്റിലോട് ആക്ട് ചെയ്ത ഷിയർ ഫോഴ്സിന്റെ ഷേപ്പ് എങ്ങനെയാ വരുന്നത്? പോയിന്റ് ലോഡ് ആക്ട് ചെയ്താൽ ഷിയർ ഫോഴ്സിന്റെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു എനിക്കത് ഒരു റെക്ടാംഗിൾ ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി പോയിന്റ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ബെൻഡിങ് മൊമെന്റ് വരുന്നത് എങ്ങനെയാ? ഒരു ലീനിയർ കർവായിട്ട്, ലീനിയർ ലൈൻ ആയിട്ട് കിട്ടി. ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് അല്ലെങ്കിൽ സോറി ഒരു കാന്റിലിവർ ബീമിനകത്ത് ഒരു യു ഡി എൽ ആക്ട് ചെയ്തു. കിട്ടുന്നത് ആദ്യം കിട്ടുന്ന ട്രയാംഗിളും പിന്നെ കിട്ടുന്ന പരാബോളയാണ്. ഓക്കെ ആണല്ലോ, മാറിപ്പോലെ അത്ര മാത്രം ഇമ്പോർട്ട്. അതുകൊണ്ട് ഈ രണ്ടു മൂന്ന് പടം ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഇതിന്റെ കാര്യം തന്നെയാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമില് സെന്ററിൽ ഒരു പോയിന്റിലോട് ആക്ട് ചെയ്താൽ അതിന്റെ ഷിയർ ഫോഴ്സ് വരുന്നത് രണ്ട് റെക്ടാംഗിൾ വരും എന്ന് പറഞ്ഞല്ലോ. ഇതാണ് രണ്ട് റെക്ടാംഗിൾ വരുന്ന പടം. അതിന്റെ ഒരു കർവ് വരുന്ന ട്രയാംഗിൾ ഇവിടെ വരും. ഇനി അതിനകത്ത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് ഒരു യു ഡിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതിന്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയായിരിക്കും. രണ്ട് ട്രയാംഗിൾ ആയിരിക്കും, തൊട്ട് താഴെ പരാബോള വരും. ഇനി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് ഒരു യു വി എൽ വന്നു കഴിഞ്ഞാൽ പരാബോളിക്ക് ഇവിടെ വെച്ച് ഈ ഒരു പോയിന്റ് വെച്ചത് രണ്ടായിട്ട് മാറും. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സൈൻ ചേഞ്ച് ചെയ്യുന്നത്? ഷിയർ ഫോഴ്സ് ആണോ ബെൻഡിങ് മൊമെന്റ് ആണോ? ബെൻഡിങ് മൊമെന്റ്. മറക്കരുത്, ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് കാര്യമാണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ഇവിടുന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അവിടെ പോയിരുന്ന് കൺഫ്യൂഷൻ അടിക്കും. ബെൻഡിങ് മൊമെന്റിന്റെ ആണോ ഷിയർ ഫോഴ്സിന്റെ ആണോ സൈൻ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ സംശയം വരും. സംശയം വരരുത്. ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ സീറോ വരുന്ന പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയും. അപ്പൊ ഇൻഫ്ലക്ഷൻ പോയിന്റിലെ മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? സീറോ ആയിരിക്കും. മറന്നുപോലെ പിന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ദ പോയിന്റ് അറ്റ് വിച്ച് ബെൻഡിങ് മൊമെന്റ് ചേഞ്ച് ഇറ്റ്സ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഓർ നെഗറ്റീവ് ടു പോസിറ്റീവ്, എങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ട് മാറാം. സൈൻ കൺവേർഷൻ കൺവേർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് സീറോ ആയിരിക്കും. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നമ്മളിനി വരയ്ക്കാൻ പോകുന്നത് ഈ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം നമ്മൾ ചെയ്തു പോകും. ഞങ്ങളത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന് മുമ്പ് ഈ പടം വരയ്ക്കാൻ വേണ്ടി കുറച്ച് എളുപ്പ വഴികളുണ്ട്. അതായത് ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ച സമയത്ത് അതിനകത്ത് പെട്ടെന്ന് ഒരു വെർട്ടിക്കൽ അല്ലെ സോറി ഒരു എന്താ പറയുക ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഉണ്ട്. ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചപ്പോഴത്തേക്ക് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഉണ്ട്. ഈ വെർട്ടിക്കൽ ഡ്രോപ്പ് നമ്മൾ എന്താ തരുന്നതെന്ന് ചോദിച്ചാൽ ആ വെർട്ടിക്കൽ ഡ്രോപ്പ് വന്ന പോയിന്റിൽ നമുക്കൊരു എന്താ ഒരു ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പൊ നിങ്ങൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചപ്പോഴത്തെ ഇവിടെ എവിടെയോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് കാന്റിലിവർ ബീമാണ്. അതിന്റെ ഈ പോയിന്റിൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, ഒരു കോൺസെൻട്രേറ്റ് ലോഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് വരയ്ക്കുമ്പോഴത്തേക്ക് ആ പോയിന്റിൽ ഒരു ചെറിയ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഉണ്ടാവും. പടം വരയ്ക്കുമ്പോൾ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ആ ഡ്രോപ്പ് വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ആ പോയിന്റിന് അതൊരു എന്താ ഒരു പോയിന്റിലോട് ആക്ട് ചെയ്യുന്ന പോയിന്റാണ് വെർട്ടിക്കൽ ഡ്രോപ്പ് വരുന്നത്. ഇനി ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഉണ്ട്. അതായത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ലൈനകത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഉണ്ടായി. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബീമിനകത്ത് ആ പോയിന്റിൽ ഒരു മൊമെന്റ് ആക്ട്, ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാനുള്ള ഒരു ഒരു പോയിന്റ് ആണേ ഉള്ളൂ. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാന്റിലിവർ ബീം. ഇവിടുന്ന് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പടം കിടപ്പുണ്ട്, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു കാന്റിലിവർ ബീമിനകത്ത് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. ഈ രണ്ടിടത്തു നിന്ന് തിരിച്ചു മറിച്ച് ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പടം ഒന്ന് ചെയ്ത് നോക്കിയാലോ. തുടങ്ങിയോ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് നമ്മുടെ ഇരിക്കുന്നത്, സോറി ഒരു കാന്റിലിവർ ബീം ആണ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഞാൻ ഈ പോയിന്റ് ലോഡിനകത്ത് ഒരു എക്സ് എക്സ് ദൂരം മാറിയിട്ട് ഞാൻ ഒരു സെക്ഷൻ എടുത്തു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ സെക്ഷന് റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ചെയ്യണ്ടായോ? വാല്യൂ മാത്രം കാണാൻ പഠിച്ചാൽ മതിയോ അതോ ചെയ്യണോ? താല്പര്യമുള്ളൊക്കെ ചെയ്യുക. കാര്യം ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഓർത്തിരിക്കണം. ചുമ്മാ പഠിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. എന്താണ് സംഭവം എന്നെങ്കിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണമല്ലോ. അങ്ങനെ അത് നോക്കിക്കോ. എക്സ് എക്സ് ആണ് ഈ കിടക്കുന്നത്. എക്സ് എക്സിനകത്ത് ഒരു എക്സ് എക്സ് എന്ന് പറഞ്ഞൊരു ലൈൻ കട്ട് ചെയ്തു. രണ്ട് സെക്ഷൻ ആയിട്ട് മാറി റൈറ്റും ലെഫ്റ്റും ഉണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞേ
തുടങ്ങ് തുടങ്ങ് നിങ്ങൾ തനിയെ ചെയ്തോ തനിയെ ചെയ്തോ ഷിയർ ഫോഴ്സ് ഞാൻ ആദ്യം ചെയ്യുന്ന ഇതിന് പേര് കൊടുക്കും പേരെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എ എന്ന് കൊടുത്തു ഇതിന് ഞാൻ ബി എന്ന് കൊടുത്തു ഓക്കെ ആണല്ലോ ടോട്ടൽ ലെങ്ത് എല്ലാം എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എക്സ് എക്സ് എന്നൊരു സെക്ഷൻ എടുത്തത് ഇതിനാണ് ഞാൻ പേപ്പർ മെയിൻ എടുത്തുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞത് പറഞ്ഞോ ഷിയർ ഫോഴ്സ് മറ്റ് ബി എന്ന് പറഞ്ഞ ഷിയർ ഫോഴ്സ് ബി എന്ന് പറഞ്ഞ W. ഇനിയാണ് നമ്മുടെ റണ്ണും ലുപ്പും വന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് റണ്ണും ലുപ്പും നമ്മുടെ അടുത്ത് വരുന്നത് ഇവിടെയാണ് റണ്ണും ലുപ്പും വരുന്നത് ഇവിടെയാണ് റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് ആണോ അപ്പൊ ഇതെന്താ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നമ്മള് നേരത്തെ ചുമ്മാ കഥ പറഞ്ഞ എല്ലാത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് റണ്ണ് ലുപ്പ് റൈറ്റ് സൈഡിൽ ആന്റി പോസിറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ചെയ്യുന്നത് അപ്പം റണ്ണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണ് എങ്കിൽ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് കിട്ടിയോ ഇത്രയേ ഉള്ളൂ കാര്യം ഇനി ഇവിടെ വേറെ ഒന്നും പറയാനല്ലല്ലോ ഇനി ഷിയർ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു അടുത്ത പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ എങ്ങനെ എടുക്കുന്നത് തൽക്കാലം ഒരു കാര്യം ചെയ്യും നമുക്ക് ഈ രീതി പോവാം അതായത് ഷിയർ ഫോഴ്സ് എന്ന് മാത്രം പഠിച്ച് പറഞ്ഞാൽ മതി ഷിയർ ഫോഴ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി ഓക്കെ ഷിയർ ഫോഴ്സ് എന്ന് മാത്രം നമ്മൾ എഴുതി എക്സും വൈ ഒന്നും പറയുന്നില്ല നമുക്ക് രണ്ടാമത് പറയാം W എന്ന് വന്നു പോസിറ്റീവ് ആണെന്ന് നോക്കെ ഇനി അടുത്ത ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞേ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ആണ് വിത്ത് റെസ്പെക്ട് ഇതും എക്സ് എക്സ് ആണ് ഇതും വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ആണ് എക്സ് എക്സ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു W ഇൻടു എക്സ് മൈനസ് ചിഹ്നം പറയണം റൈറ്റ് സൈഡിലെ ആന്റി പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ ചിഹ്നം നോക്കി ഇത് ഇങ്ങോട്ട് ഇങ്ങനല്ലേ പോകുന്നത് ഇപ്പൊ നെഗറ്റീവ് ആണ് മൈനസ് W എക്സ് എന്ന് വരും ഓക്കെ ആണോ നമ്മളിപ്പം എക്സ് എക്സ് വിത്ത് റെസ്പെക്ട് ആണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഷിയർ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് എക്സ് പറഞ്ഞപ്പോഴത്തേക്ക് പ്ലസ് W വന്നു ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പറഞ്ഞപ്പോഴത്തേക്ക് മൈനസ് W എക്സ് എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ആണല്ലോ ഓക്കെ ആണ് അങ്ങനെയാണെങ്കിൽ അറ്റ് ബി ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും അറ്റ് എല്ലായിരിക്കുമല്ലോ സംശയമില്ലല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എന്ന് പറഞ്ഞേ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറഞ്ഞ ഷിയർ ഫോഴ്സ് അറ്റ് ബി W തന്നെ ആയിരിക്കും കാര്യം അവിടെ എക്സിന്റെ ടൈം ഒന്നും ഇല്ല നമുക്ക് കിട്ടും W തന്നെ ആയിരിക്കും ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറഞ്ഞേ അവിടെയും W തന്നെ ആയിരിക്കും ഓക്കെ ആണല്ലോ ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്ന് പറഞ്ഞേ സീറോ അതായത് എക്സിന്റെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുക്കുക ദാറ്റ് ഈസ് സീറോ W ഇൻറ്റു സീറോ സീറോ വരും ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഒന്ന് പറഞ്ഞേ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ള മാർഗം ആദ്യം എക്സ് എക്സ് വെച്ചങ്ങ് പറയുക ഇനി നമ്മൾ പറയുന്നത് അറ്റ് എയും അറ്റ് ബി അറ്റ് എ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സിന്റെ വാല്യൂ എല്ലാം ആണ് ട്രൂ ഔട്ട് ഉണ്ട് അറ്റ് ബി എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ഇല്ല സീറോ ആണ് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക ഇനി നിങ്ങൾ ആ പടം ഒന്ന് വരച്ചേ പടം ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നോക്കി ഇതാണ് ഇത് കിടപ്പുണ്ട് താഴെ ഒരു
ലൈൻ വരച്ചു. ഓക്കെ ആണല്ലോ. നോക്കി ഇവിടുത്തെ വാല്യൂ നോക്കി, ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നോക്കി. ഷിയർ ഫോഴ്സിന്റെ ബിയുടെ വാല്യൂ പറഞ്ഞു എത്രയാണ്? ഷിയർ ഫോഴ്സ് ബിയുടെ വാല്യൂ ഡബ്ല്യൂ ആണ്. മുകളിലോട്ട് ഡബ്ല്യൂ വരച്ചു. എയിലെ വാല്യൂ ഡബ്ല്യൂ. ഡബ്ല്യൂ പോയിന്റിനോട് ആക്സി ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ് വരയ്ക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഞാൻ ഇത് കൂട്ടി മുട്ടിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു റെക്റ്റാംഗിൾ കിട്ടി. റെക്റ്റാംഗിളിന്റെ മാഗ്നിറ്റ്യൂഡ് ഡബ്ല്യൂ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുകളിലോട്ടാണ്, മുകളിലാണ് ആ എക്സ് എക്സ് ലൈനിന്റെ മുകളിലാണ് വരച്ചത്. നിങ്ങൾ അറിയാമല്ലോ ആദ്യം ഇത് വരയ്ക്കും, താഴെ ഒരു എക്സ് എക്സ് വരച്ചിട്ട് അതിന്റെ മുകളിലോട്ടാണ് പോസിറ്റീവ് ആണ് വരയ്ക്കും. അടുത്ത നോക്കിയേ, അടുത്ത ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാൻ പോവാ. ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാൻ പോയപ്പോഴത്തേക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എത്ര? സീറോ. സീറോ. അപ്പൊ നമ്മുടെ എക്സ് എക്സ് ലൈനകത്ത് സീറോയ്ക്ക് അതൊരു പോയിന്റ് ഞാൻ കൊണ്ടുവച്ചു. അടുത്ത ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, ഡബ്ല്യു എല്ലി പോയിന്റിലോട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം റൈറ്റ് സോറി സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് എങ്ങനെയാ? ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഞാൻ ഇവിടുന്ന് ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഇങ്ങോട്ട് വരച്ച് അറ്റമനെ മുട്ടിച്ചു, മാഗ്നിറ്റ്യൂഡ് ഡബ്ല്യു ഇൻറ്റു എൽ എന്ന് കൊടുത്തു. കിട്ടിയോ? കിട്ടിയോ? അപ്പം ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ എക്സ് എക്സ് ലൈനിന്റെ താഴെ ആയിരിക്കണം വരയ്ക്കേണ്ടത്. പോസിറ്റീവ് ആണെങ്കിൽ മേളിൽ വരച്ചോളാം. നെഗറ്റീവ് നെഗറ്റീവ് ഡബ്ല്യൂ അല്ല കിട്ടിയത്, അതുകൊണ്ട് തന്നെ താഴെ വരയ്ക്കണം. അപ്പൊ എക്സ് എക്സ് ലൈനിന്റെ താഴോട്ടാണ് പടം വന്നിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിൽ ഒരു പോയിന്റിലോട് ആക്ട് ചെയ്തു എങ്കിൽ ആ ഫ്രീ എൻഡിലുള്ള ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? സീറോ. കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിലെ മൊമെന്റിന്റെ വാല്യൂ സീറോ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് തെളിയിച്ച കാര്യമാണ്, നമ്മൾ അല്ലാതെ കാണാപാഠം പഠിക്കുകയല്ല, ചെയ്ത് തെളിയിച്ച കാര്യമാണ്. ഒരു കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിലെ മൊമെന്റ് വാല്യൂ സീറോ ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാന്റിലിവർ ബീമിന്റെ ഏത് സൈഡിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്? മിഡ് പോയിന്റിലാണോ, ഫ്രീ സൈഡിലാണോ, ഫിക്സഡ് എൻഡിലായിരിക്കുമോ? ഫിക്സഡ് എൻഡിലായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് കഴിഞ്ഞു. ഒരു കാന്റിലിവർ ബീമിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് ഫിക്സഡ് എൻഡിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കാന്റിലിവർ ബീമിനകത്ത് ഒരു പോയിന്റ് ലോഡ് ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുന്നു എങ്കിൽ അവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? മൂന്ന് ക്വസ്റ്റ്യൻ. ഈ മൂന്ന് ക്വസ്റ്റ്യനും കേരള പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കാണാതെ പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം, അങ്ങനെ നിങ്ങൾ പഠിച്ചു. പക്ഷെ അതിനകത്ത് ഞാൻ ഒരു ഗ്യാരണ്ടി പറയത്തില്ല. അവസാനം പറഞ്ഞ ക്വസ്റ്റ്യൻ പറയോ. ബെൻഡിങ്, അതായത് കാന്റിലിവർ ബീമിനകത്ത് ഫ്രീ എൻഡിൽ ഒരു പോയിന്റിലോട് ആക്ട് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ കണ്ടീഷനിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് എവിടെയാണ്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് അതിന്റെ ഫിക്സഡ് എൻഡിലാണ്. അതിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഡബ്ല്യു ഇൻറ്റു എൽ ആണ് അതിന്റെ വാല്യൂ. അതായത് അവിടുത്തെ ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ വാല്യൂ ആയിട്ട് വരുന്നത്, ബെൻഡിങ് മൊമെന്റ് വാല്യൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലയോ? ക്ലിയർ ആണ്. ഞാൻ റെക്കോർഡിംഗ് സെഷൻ തരാം, അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആവും. അത് കുറെ നാളെ നീണ്ടു പോകരുത്, നാളെ എങ്ങനെ തന്നെ കണ്ടു നോക്കുക, സമയം കിട്ടുന്ന പോലെ കണ്ടു നോക്കുക. അപ്പൊ മാക്സിമം വാല്യൂ വരുന്നത് ഡബ്ല്യു എൽ ആണ്, മൈനസ് ഡബ്ല്യു എൽ ആണ് നമുക്ക് കിട്ടിയെന്നുള്ളത് ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഷേപ്പ് ഒക്കെ ഓർമ്മ ഉണ്ടാണ്, റെക്റ്റാംഗിൾ ഷേപ്പ് ആ കിട്ടിയിരിക്കുന്നുണ്ടോ? ഷിയർ ഫോഴ്സ് റെക്റ്റാംഗിൾ ഷേപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയാംഗിൾ ഷേപ്പാണ് ഇവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പടത്തിന്റെ ഇത് കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് കാന്റിലിവർ ബീമാണ് യു ഡി ലാക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്ക് അറിഞ്ഞില്ല, നമ്മൾ ഷേപ്പ് ഒക്കെ കാണാൻ വെച്ച് വെച്ചിരിക്കുന്നത് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാ. നമുക്ക് ഐഡിയ ഉണ്ട് ഇത് എങ്ങനെയാ ഷേപ്പ്, നമുക്ക് ഐഡിയ ഉണ്ട്. നോക്കിയോ, തുടങ്ങിയോ, ക്വസ്റ്റ്യൻ ആ സൈഡിൽ കിടപ്പുണ്ട്. ഒരു കാന്റിലിവർ ബീമിൽ ത്രൂ ഔട്ട് യു ഡി എൽ ആക്ട് ചെയ്യുന്നു. ഒരു കാന്റിലിവർ ബീമിൽ ത്രൂ ഔട്ട് യു ഡി എൽ ആക്ട് ചെയ്യുന്നു. ചെയ്തോ ചെയ്തോ, ഞാനും ചെയ്യാം, നിങ്ങൾ ചെയ്യും, ചെയ്തിട്ട് ഞാൻ ചെയ്യാം. കാന്റിലിവർ ബീമിൽ ത്രൂ ഔട്ട് ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നു. ഇതാണ് കാന്റിലിവർ ബീം. ഓക്കെ, ഡബ്ല്യു ചെയ്യണേ. തെറ്റിക്കോട്ടെ, ഇവിടെ നമുക്ക് തെറ്റാം, ഒരു കുഴപ്പമില്ല, തെറ്റിയാലൊന്നും ഒരു പ്രശ്നമില്ല.
എക്സാമാളെ പോയി തെറ്റിക്കായിരുന്നാ മതി. ഫുൾ ലെങ്ത് എൽ ആണെന്നുള്ള കൊടുത്തിരിക്കുക. എന്താണ് ഇവിടെ വെച്ചിട്ട് ഒരു എക്സ് എക്സ് അങ്ങ് എടുത്തു, എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് എക്സ് എക്സ് എടുത്തു. ഇതാണ് എക്സ് എക്സ് എന്ന് പറയുന്നത്. തുടങ്ങും ഷിയർ ഫോഴ്സ് അറ്റ് എക്സ്. അതിനുമുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു യു ഡി എൽ ആണ് തന്നതെങ്കിൽ അതിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ ആണ് സർ. പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ പോയിന്റ് ലോഡ് കൺവേർട്ട് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ഉണ്ട് മൾട്ടിപ്ലൈ w into distance w into w into and distance x x w into x. ഓക്കേ, അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാ സെക്ഷൻ xx അല്ലേ, അതാണ് xx അങ്ങ് എടുത്തു. ഇതിനെ ഞാൻ a എന്ന് കൊടുത്തു, ഇതിനെ ഞാൻ b എന്ന് കൊടുത്തു. ഓക്കേ ആണല്ലോ, ഇതാണ് b. ഓക്കേ, ഇപ്പോ ഇവിടെ വരുന്നെന്ന് പറഞ്ഞാൽ ഇത് എക്സ് ഡിസ്റ്റൻസ് ആണേ, ഡബ്ല്യു ഇൻറ്റു എക്സ് എന്ന് വരും ഇല്ലയോ. ഈ ഇത്ര ഏരിയ എടുത്താൽ ഡബ്ല്യു ഇൻറ്റു എക്സ് എന്ന് വരും. ആക്ട് ചെയ്യുന്നത് എക്സ് ബൈ ടൂലായിരിക്കും ആണോ? ആണോ ആണോ? ഡബ്ല്യു പെർ മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പോർഷൻ മാത്രം എടുക്കുമ്പോഴത്തേക്കും ഡബ്ല്യു ഇൻറ്റു എക്സ് എന്നാണ് വരുന്നത്. ഉള്ളെടുക്കുന്ന ഡബ്ല്യു ഇൻറ്റു എല്ലാം എടുക്കണം. അപ്പോൾ ഈ സെക്ഷൻ മാത്രം എടുത്ത് മാറ്റിയതാണ്, എന്നിട്ട് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തി, അതാണ് എളുപ്പം കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് പറഞ്ഞേ. ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് എന്ന് പറഞ്ഞേ ഡബ്ല്യു ഇൻറ്റു എക്സ് എക്സ് ചിഹ്നം പ്ലസ് പോസിറ്റീവ് റൺ ആണ് നമ്മുടെ ആള് പറഞ്ഞോ. പോസിറ്റീവോ നെഗറ്റീവോ? പോസിറ്റീവ്. പോസിറ്റീവ് അപ്വേർഡ് ആണ് നെഗറ്റീവ്, ഇവിടെ ഡൗൺവേർഡ് ആണ്, അത് പോസിറ്റീവ് ആണ്. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് കിട്ടി. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട, റെക്കോർഡിംഗ് ക്ലാസ് വരാം, ഒന്നുകൂടെ കണ്ടു നോക്കുക. ഇനി എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക, പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം കാണാൻ പഠിച്ചുകൊണ്ട് പോവുക കേട്ടോ. ഇത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട, റെക്കോർഡിംഗ് സെഷൻ കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി കണ്ടു നോക്കിയാൽ ചിലപ്പം കിട്ടും. ഇനി അതും കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഷേപ്പിന്റെ പേര് ചോദിക്കും, വാല്യൂ ചോദിക്കാം. വാല്യൂ കാണാൻ പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പറഞ്ഞോ മെന്നി മൊമെന്റ് അറ്റ് എക്സ് പറഞ്ഞു. x by 2 ചിഹ്നം നെഗറ്റീവ് നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു w x സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ ആണല്ലോ. ഇതിനൊക്കെ ന്യൂട്ടൺ മീറ്റർ എന്നൊക്കെ ഉണ്ട്, വാല്യൂ അത് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇനി നമ്മൾ എയില് പറഞ്ഞേ ഷിയർ ഫോഴ്സ് അറ്റ് അല്ലെങ്കിൽ എന്താ അറ്റ് എയിലെ കണ്ടീഷൻ പറ എയില് എക്സിന്റെ വാല്യൂ എയില് അങ്ങനെയാകുമ്പോഴത്തേക്ക് ഡബ്ല്യു ഇൻറ്റു എൽ എന്ന് വരും. ഓക്കെ, ഇനി അറ്റ് ബി പറഞ്ഞേ സീറോ ഡബ്ല്യു ഇൻറ്റു സീറോ സീറോ. ഓക്കെ ആണല്ലോ. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് അല്ലല്ലോ, സീറോ അല്ലേ വരുന്നേ ആണല്ലോ. പടത്തിലോട്ട് പോയാണ്ട് സൈഡിലാണ് ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചിരിക്കുവാണ്. ഓക്കേ, നമുക്കറിയാം യു ഡി എൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ബീം ആയിക്കോട്ടെ യു ഡി എൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു ലീനിയർ ലൈൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. നേരത്തെ പോലെ ഹൊറിസോണ്ടൽ ലൈൻ അല്ല, ലീനിയർ ലൈൻ ആണ്. ദാറ്റ് മീൻസ് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പരാബോള ആയിരിക്കും, സെക്കൻഡ് ഡിഗ്രി കർവ് ആയിരിക്കും, പരാബോള ആയിരിക്കും. വരയ്ക്കാം. ഓക്കെ, അറ്റ് ബിയിലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നോക്കിയേ. ഷിയർ ഫോഴ്സിന്റെ വാല്യൂ അറ്റ് ബി സീറോ 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 എന്നൊരു പോയിന്റ് എടുത്തു. അറ്റ് എ ഡബ്ല്യു ഇൻ എൽ ഒരു ഇവിടുന്ന് ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കുക, ഇവിടെ കൊണ്ട് വരയ്ക്കും. വരയ്ക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇവിടുന്ന് ഡബ്ല്യു ഇൻ എൽ ഇന്റൻസിറ്റി ഇടും. ക്വസ്റ്റ്യൻ ഇതാണ്,
മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കിട്ടുന്നത് ഫിക്സഡ് എൻഡിലാണോ ഫ്രീ എൻഡിലാണോ? ാണ് മാക്സിമം വാല്യൂ വരുന്നത് ഡബ്ല്യു ഇൻഡു എൽ ആണ് മാക്സിമം വാല്യൂ വരുന്നത്. രണ്ടാമത് ഇനി നമ്മൾ ബെൻഡിങ് മോമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ബിയിലെ ബെൻഡിങ് മോമെന്റ് എത്ര? സീറോ. അറ്റ് ബിയിലെ ബെൻഡിങ് മോമെന്റ് സീറോ ആണ്. കാര്യം എക്സിന് നമ്മൾ സീറോ ഇട്ട് കൊടുക്കുക, അതുകൊണ്ട് സീറോ ആയി പോകും. അപ്പൊ സീറോ വന്നു. അടുത്തത് എയിലെ ബെൻഡിങ് മോമെന്റ് വാല്യൂ എത്രയാ? വരയ്ക്കുമ്പോ ഒരു കാര്യം ഓർക്കുക, അതൊരു പരാബോളിക് ഷേപ്പിലായിരിക്കണം വരേണ്ടത്. ഈ ട്രയാംഗിൾ പോലെ വരയ്ക്കരുത്, കുറച്ചൊരു കർവ് എടുത്ത് വരയ്ക്കണം. ജസ്റ്റ് ഒരു കർവ് എടുത്ത് വരയ്ക്കുക. ഓക്കെ ആണല്ലോ. ഈ കർവ് എടുത്ത് വരയ്ക്കുന്നതെന്ന് അറിയാണ്ട് ഇങ്ങനെയാണ് ഈ സാധനം പോകുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഇത് ഹാപ്പി ബീം ആണോ അതല്ല സാഗിങ് സോറി എന്താ സാഡ് ബീം ആണോ അതല്ല ഹാപ്പി ബീം ആണോ? ഇവിടെ നെഗറ്റീവിടെ കിടപ്പുണ്ട്. ഹോഗിങ് ആണോ സാഗിങ് ആണോ അതാ ചോദിച്ചത്? ഹോഗിങ് ആണ്. അപ്പൊ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കാന്റിലിവർ ബീമില് യു ഡി എൽ ആക്ട് ചെയ്യുന്നു എങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് ഫ്രീ എൻഡിലാണോ ഫിക്സഡ് എൻഡിലാണോ? ഫിക്സഡ് എൻഡിലാണ്. പടം നോക്കുമ്പോ അറിയാം മാക്സിമം കിട്ടുന്ന ഫിക്സഡ് എൻഡിലാണ്. മാക്സിമത്തിന്റെ വാല്യൂ ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ടു. അപ്പം ബെൻഡിങ് മൊമെന്റ് കാന്റിലിവർ ബീം യു ഡി എൽ ആക്ട് ചെയ്യുന്നു, മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ടു. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ ഈ അടുത്താണ് ഓവർസൽ എക്സാം ചോദിച്ചതാണ് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ടു. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ വേറെ പഠിക്കാനും ഡിഫ്ലക്ഷന്റെയും ഇക്വേഷൻ ഇതുപോലെ പഠിച്ചു നോക്കുക. അല്ല ഡിഫ്ലക്ഷൻ വരയ്ക്കാനൊന്നും വേണ്ട, ഡിഫ്ലക്ഷനും സ്ലോപ്പും ഒക്കെ നമുക്ക് വേണം. അവിടെയും ഇതുപോലെ കുറച്ച് വാല്യൂ കാണാതെ പഠിക്കണം. കിട്ടിയോ ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ടു? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അവിടെ നിന്ന് കിട്ടേണ്ട പോയിന്റ് കിട്ടിയേ. വരയ്ക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട, വരയ്ക്കാൻ അറിയത്തില്ലെങ്കിലും നന്നായി ഈ കിടക്കുന്ന വാല്യൂ ഒന്ന് കാണാതെ പഠിച്ചു നോക്കുക. ഷേപ്പ് ഏതാന്ന് പഠിച്ചു നോക്കുക. നമ്മുടെ കിടപ്പുണ്ട് ചെയ്തിരിക്കുന്നത്, പടം ഏകദേശം കൊടുത്തിട്ടുണ്ട്. ഇനി കാന്റിലിവർ ബീം സബ്ജക്ട് ടു യു വി എൽ എന്താ യൂണിഫോമിലെയും വേരിയിൽ കൊടുക്കുന്നത് നല്ലൊരു പണിയാണ് ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. ചെയ്യണമെങ്കിലാണ് ഇത്രയും പോർഷൻ മാത്രം എടുത്ത് ട്രയാംഗിൾ ആക്കുക. ട്രയാംഗിൾ ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് കിട്ടത്തില്ല, ഈ ഒരു സൈഡ് നമുക്ക് കിട്ടത്തില്ല. ഇതെന്താ സംഭവം അറിയാം, ഈ വൺ ബൈ തേർഡിലൊക്കെ ആക്ട് ചെയ്യും. അപ്പൊ അത് വൺ ബൈ തേർഡും ടു ബൈ തേർഡും ഒക്കെ അറിയണം. അപ്പൊ നമ്മൾ ഇത്ര എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഈ സൈഡ് അറിയാതെ നമ്മൾ സിമിലർ ട്രയാംഗിൾ വെച്ചിട്ട് ആ സൈഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഏരിയ ആണ്. അങ്ങനെയൊക്കെ ചെയ്ത് പോകണം. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു യു വി എൽ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ യു വി എല്ലിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷെയ്പ്പ് പരാബോളയായിരിക്കും. കാണുന്നല്ലോ, പരാബോളിക് കർവ് ആയിരിക്കും. മാക്സിമം വാല്യൂ ഡബ്ല്യു എൽ ഡിവൈഡ് ബൈ ടു ആയിരിക്കും. അത് കിട്ടുന്നത് ഫിക്സഡ് എൻഡിലായിരിക്കും. ഡബ്ല്യു എൽ ബൈ ടു ആണ് കിട്ടുന്നത്, ഫിക്സഡ് എൻഡിലായിരിക്കും. ക്ലിയർ ആയോ? ഇനി അടുത്തത് യു വി ആണ് വരുന്നത്, കാന്റിലിവർ ബീം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ക്യൂബിക് പരാബോളയായിരിക്കും. കണ്ടോ, ക്യൂബിക് പരാബോള എന്ന് പറഞ്ഞാൽ പരാബോളയെക്കാട്ടിയും കർവ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കർവ് വരുന്നതാണ് പരാബോളിക് കർവ്. ക്യൂബിക് പരാബോള എന്ന് പറഞ്ഞാൽ തേർഡ് ഡിഗ്രി കർവാണ്, തേർഡ് ഡിഗ്രി കർവാണ് അതിന്റെ. ഇതാണ് ഇവിടെ കിടപ്പുണ്ടേ ഡബ്ല്യു ഇൻറ്റു ആണ്, ഡബ്ല്യു എക്സ് അല്ല, ഡബ്ല്യു ഇൻറ്റു എൽ സ്ക്വയർ എന്നാണ്. ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ സിക്സ് ആണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ പഠിക്കണം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാധനം. മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഇൻ കേസ് ഓഫ് എ കാന്റിലിവർ ബീം സബ്ജക്റ്റഡ് ടു യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇനി ഇവിടുന്ന് ചോദിക്കാൻ പറ്റിയ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഒരു കാന്റിലിവർ ബീം ആണ്, അതിനകത്ത് യു വി ലാറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അവിടുത്തെ ഡബ്ല്യു തരും, ലോഡ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 10 kN ആണെന്ന് തരും, ലെങ്ത് എന്ന് പറയുന്നത് 2 m ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും. എന്തോ ചെയ്യും, ഡബ്ല്യുവിന്റെ വാല്യൂ തരും, എല്ലിന്റെ വാല്യൂ ഡയറക്റ്റ് തരും. മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു 10 s കൊണ്ട് ആൻസർ കിട്ടും, ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ ആൻസർ കിട്ടത്തില്ല. അപ്പൊ ഈ ഇക്വേഷൻ ആണ് ഇവിടുന്ന് പഠിക്കേണ്ട സാധനം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോർ എ കാന്റിലിവർ ബീം subjected to UVL uniformly varying load ആണെങ്കിൽ വാല്യൂ ഇപ്പം തന്നെ ഉറപ്പിച്ചോ, ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ സിക്സ് ആണ് നിങ്ങളുടെ വാല്യൂ. ഇവിടെ നിന്ന് ഈ പറഞ്ഞ മൂന്ന് കേസിനകത്തുനിന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ കേട്ടോ, ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഓഫ് എ കാന്റിലിവർ ബീം സബ്ജക്റ്റഡ് ടു യു വി എൽ ആൻഡ് ദ ലോഡ് ആക്ടിങ് ഈസ് 10 kN അല്ലെ 10 kN ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ബീം ഈസ് 2 m. പറയുമ്പം ഡബ്ല്യുവിന്റെ വാല്യൂ 10 ഉം എല്ലിന്റെ വലിയ 2 ഡയറക്റ്റ് ചെയ്താൽ ആൻസർ കിട്ടും.
ക്ലിയർ ആയോ? അത് യു ഡി എല്ലിന്റെ കേസിലും യു ഡി എല്ലിന്റെ കേസിലും പോയിന്റ് ലോഡിന്റെ കേസിലും അങ്ങനെ വേണമെങ്കിൽ മാക്സിമം മിനിമം മൊമെന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഡബ്ല്യുവിന്റെ എല്ലിന്റെ വാല്യൂ ഡയറക്റ്റ് തരും. ക്ലിയർ ആയോ? കാന്റിലിവറിന്റെ മൂന്നാമത്തെ കേസ്, ഇനി കാന്റിലിവറിന്റെ ഒരു കേസ് കൂടെ നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഒരു കാന്റിലിവർ ബീമിനകത്ത് ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ. മൊമെന്റ് മാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ഒന്നുകിൽ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ നോ ലോഡ് ഏരിയ. പുറകോട്ട് പോകാം, പുറകോട്ട് പോകാം. ഓക്കെ, ബിറ്റ്വീൻ പോയിന്റ് ലോഡ്സ് ഓർ ഫോർ നോ ലോഡ് റീജിയൻ ഹൊറിസോണ്ടൽ ലൈൻ. നോക്കിക്കോണേ, ഹൊറിസോണ്ടൽ ലൈൻ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ, കാന്റിലിവർ ബീം സബ്ജക്ട് ടു മൊമെന്റ് അറ്റ് ഫ്രീ എൻഡ്, ഫ്രീ എൻഡ് മൊമെന്റ് മാത്രമേ, നോ ലോഡ് കണ്ടീഷൻ ആ, ലോഡ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ, ട്രയാംഗിൾ ഒന്നും, സോറി റെക്ടാംഗിൾ ആക്കാൻ വേണ്ടി ഇന്റൻസിറ്റി ഒന്നും നമ്മുടെ ഇല്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം വരച്ചു വെച്ചാൽ മതി, ഒരു മൊമെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. കാന്റിലിവർ ബീമിൽ ഒരു മൊമെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷനിലെ ഒന്നുകിൽ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ എന്താ നോ ലോഡ് കണ്ടിച്ചു. എന്താ ഈ പോയിന്റ് ലോഡ് വന്നതുകൊണ്ടാണ് പോയിന്റ് ലോഡിന് ഡബ്ല്യൂവിന് 10 അല്ലെങ്കിൽ 15 എന്ന് വാല്യൂ ഉള്ള ആ ഇന്റൻസിറ്റി ആണ് ഇവിടെ കാണിച്ചു വെച്ചു കൊടുക്കുന്നത് കേട്ടോ. അവിടെ ലോഡൊന്നും ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ വരയ്ക്കാൻ ഒക്കത്തുള്ളൂ. ഇവിടെ ലോഡ് വാല്യൂ ഒന്നും ഇല്ല, നോ ലോഡ് ആയതുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം വരച്ചു. അവിടെ ലോഡ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് റെക്ടാംഗിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ നോക്കും. ആ ഇന്റൻസിറ്റി വെച്ചുകൂടെ വരച്ചെടുക്കാം. അപ്പൊ നോ ലോഡ് വന്നാലുള്ള അവസ്ഥയാണ് പറയുന്നത്. ഇനി അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു റെക്ടാംഗിൾ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ലോഡൊന്നുമില്ല, മൊമെന്റ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? പറഞ്ഞു, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു. ക്ലിയർ ആണ്? പറയല്ലേ പറഞ്ഞ കാന്റിലിവർ ബീമിന്റെ മൂന്ന് കേസ് ഓക്കെ ആണേ. പോയിന്റ് ലോഡ്, യു ഡി എൽ, യു ഡി എൽ, പിന്നെ മൊമെന്റ് വരുന്ന കേസ്. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ഷേപ്പും മാക്സിമം വാല്യൂ മാത്രം പഠിച്ചു നോക്കുക. ഇതിൽ ലളിതമായിട്ട് അത്യാവശ്യം ഞാൻ ഈ ബോർഡ് ഇല്ലാതെ പഠിപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിലൊക്കെ ഞാൻ ഉദ്ദേശിച്ചതിലൊക്കെ ഒരുപാട് കൃത്യമായിട്ട് പറയാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്, തനിയെ ഒന്ന് ചെയ്ത് നോക്കണം എങ്ങനെ വന്നെന്നുള്ള കാര്യം. നമുക്കൊരു നമുക്കൊരു പേഴ്സണൽ ആയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പറ്റും. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്കൊരു സന്തോഷമാകും, പിന്നെയും പഠിക്കാനൊരു മോട്ടിവേഷൻ ആവും. അതിനുവേണ്ടി നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ നമുക്ക് ഇതൊന്നും പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ കിടക്കുന്നത്. പറഞ്ഞോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലോഡിംഗ്. എന്തോ പറഞ്ഞോ, പറഞ്ഞോ ആൻസർ എന്തോ ആയിരിക്കും. റൈറ്റ് ഓഫ് ലോഡിംഗ് ഓപ്ഷൻ ബി, ഷിയർ ഫോഴ്സ് ഈക്വൽ ടു റൈറ്റ് ഓഫ് ലോഡിംഗ്. സി അതാണ് ഞാൻ ആദ്യം പറഞ്ഞ എ ബി സി ഡി. നിങ്ങൾക്ക് നാല് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി, ഡി ഡി സി എൽ സി ആണെന്ന് പറഞ്ഞല്ലോ. ഓപ്ഷൻ സി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലോഡ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. റേറ്റ് ഓഫ് രണ്ടാമത്തേത് നമുക്ക് അത് പറയാം. പിന്നെ വരുന്ന കണ്ടീഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിംഗ് മൊമെന്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഷിയർ, റേറ്റ് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞുകൂടായോ? ആൻസർ ഏതാ? ബി. ബിയോ? നെയ്തർ എ നോർ ബി. നെയ്തർ എ നോർ ബി. സോറി 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 സോറി, ബോത്ത് എ ആൻഡ് ബി. ബോത്ത് എ ആൻഡ് ബി.
both A and B. B. Both A and B. രണ്ടും വരും. ഞാൻ ബുക്ക് നോക്കിയതാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് തുല്യമാണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഷിയർ ഫോഴ്സ് ആണ്. അടുത്തത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ലോഡിങ്ങിനും തുല്യമാണ്. രണ്ടു വേണമെങ്കിലും ആൻസർ ആയിട്ട് പറയാം. ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ആൾജിബ്രിക് സം ഓഫ് moment of the forces on moment of forces on a forces on option d ഏത് ആൻസർ ആണ് option d algebraic sum of moment of forces on either side of the point ഒന്നുകിൽ x axis-ന് right left രണ്ടും ആണെങ്കിലും വരാം. അടുത്ത question the shear force the shear force at a certain section of a beam is stated to be zero. Bending moment at that section will be shear force zero varana condition illulla bending moment endu aayirikkum chodikkunnathu. The shear force at a certain section of a beam is stated to be zero. Shear force zero aanu. The bending moment at that section will be zero. Maximum aanu. Maximum aayirikkum. The bending moment diagram of a cantilever beam with the point load at free end is പോയിന്റ് ലോഡ് വരുന്നിടത്ത് ബെൻഡിങ് ഡയഗ്രം ഷിയർ ഫോഴ്സ് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. എന്തോ ആൻസർ വരുന്നത്? ട്രയാംഗുലർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻ കേസ് ഓഫ് എ കാന്റിലിവർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് ലോഡിംഗ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കേഴ്സ് അറ്റ് ഒരു കാന്റിലിവർ ബീമിന്റെ മാക്സിമം ബെൻഡിങ് സംഭവിക്കുന്നത് എവിടെയാണ്? ഫിക്സഡ് ആണോ മിഡിൽ ആണോ? ഫിക്സഡ് എൻഡ് ആയിരിക്കും. ഫിക്സഡ് എൻഡ് ആയിരിക്കും. The shear force diagram of a cantilever beam with the UVL on either entire span is cantilever beam with the UVL act cheyadal parabolic shear force diagram varunathu parabolic bending moment varunathu cubic curve cubic curve cubic parabola 3 degree curve nu anengil parayam. Bending moment diagram of a cantilever beam with the UDL on entire span is ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം യു ഡി എൽ പരാബോളിക്ക് ആ ഒരു സ്ലൈഡ് നിങ്ങൾ കാണാൻ പഠിക്കാൻ അവിടെ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ എ സിംപിളി സപ്പോർട്ടഡ് ബീം വിത്ത് എ ലോഡ് അറ്റ് ദ മിഡ് സ്പാൻ ഈസ് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് അല്ല ബെൻഡിങ് മൊമെന്റ് ആയിരിക്കുന്നത് കേട്ടോ. ഷിയർ ഫോഴ്സ് ആ ട്രയാംഗിൾ വരുന്നത് സോറി റെക്ടാംഗിൾ വരുന്നത്. ട്രയാംഗിൾ ആണ്. പോയിന്റ് ലോഡ് ആണ് ആക്ട് ചെയ്യുന്നെങ്കിൽ ട്രയാംഗിൾ ആണ് വരുന്നത്. ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് വരുന്നത് റെക്ടാംഗിൾ ആയിരിക്കും. ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിംഗ് ലോഡ് അറ്റ് സെന്റർ ദ ബെൻഡിങ് മൊമെന്റ് വിൽ ബി സിമ്പിൾ സപ്പോർട്ടഡ് ബീമിനകത്ത് മിഡ് പോയിന്റിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറ. നമ്മള് കാന്റിലിവർ മാത്രമേ പഠിച്ചുള്ളൂ, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് സിംപിളി സപ്പോർട്ട് ബീം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അന്നേരം നിങ്ങൾക്ക് പടപെടാവുന്ന ആൻസർ പറയാൻ നോക്കും. അവിടെ നിൽക്കട്ടെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. മിനിമായിട്ട് സെന്റർ ആ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രേ ഉള്ളു, ബാക്കിയെല്ലാം സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്തുള്ള. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ ഗ്രാജുവലി വേരിങ് ലോഡ് ഫ്രം സീറോ അറ്റ് ബി ആൻഡ് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് എ ഷോൺ ദ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈക്വൽ ടു. സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് യു വിയിൽ ആക്ട് ചെയ്തിരിക്കുക, അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? പോണോ മേലോട്ട് പോണോ? ബെൻഡിങ് മൊമെന്റ് കാണാൻ പഠിച്ച സമയത്ത് ഷിയർ ഫോഴ്സ് മറന്നു ഇല്ല. എന്തോ ആൻസർ ഡബ്ല്യു എൽ ബൈ ടു ഓപ്ഷൻ ഉണ്ടോ നോക്കി. 15 പഠിക്കാനുള്ളതാ. കാന്റിലിവർ ആണെങ്കിൽ WL/2 വരും കേട്ടോ. ഇതെല്ലാം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ഈസ്
bending moment changing sign ഇവിടെ ഓപ്ഷൻ വരുന്നത് ഷിയർ ഫോഴ്സ് ചേഞ്ചിങ് സൈനും bending moment ചേഞ്ച് സൈനും അത് രണ്ടും കൺഫ്യൂഷൻ വരരുത് കോൺട്രാ ഫ്ലെക്ചർ എന്ന് പറയുമ്പോഴേക്ക് bending moment ചേഞ്ചസ് സൈൻ ആയി point of contra flexure occurs in ഓവർഹാങ്ങിങ് ബീമിനകത്താണ് സാധാരണഗതിയിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലേ ഓവർഹാങ്ങിങ് ബീമിനകത്താണ് സാധാരണഗതിയിൽ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലെക്ചർ ഉണ്ടാവുന്നത് കേട്ടോ ഓർത്ത് വെച്ചേക്കണ കാര്യമാണ് ഓവർഹാങ്ങിങ് ബീമിനകത്താണ് ഈ പറയപ്പെടുന്ന പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലെക്ചർ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഓക്കെ അവിടെ നിൽക്കട്ടെ മതി ഇത്രയും മതി